ഹലോ സ്റ്റുഡൻസ്, ഗുഡ് ഈവനിങ് എവരിബഡി. ഗുഡ് ഈവനിങ് ഓൾ. വെൽക്കം ബാക്ക് ടു ഫ്രാങ്ക്സ് ലെക്ചേഴ്സ്. നിങ്ങളുടെ ഫ്രാങ്ക്സ്. ഓക്കെ, എല്ലാവരും എത്തിയോ? യെസ്. എഞ്ചിനീയറിംഗ് ഫിസിക്സ് ബി മൊഡ്യൂൾ 4 and 5 പഠിക്കാൻ നിങ്ങൾ എല്ലാവരും എത്തിയോ? റെഡിയാണോ? റെഡിയാണെങ്കിൽ ചാറ്റ് ബോക്സിൽ പറയുക. റെഡി? എത്തിയോ എല്ലാവരും? വളരെ സിമ്പിളായിട്ടുള്ള രണ്ട് മൊഡ്യൂൾസ് ആണ് മൊഡ്യൂൾ 4 and 5. ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്ന പോലെ തന്നെ എഞ്ചിനീയറിംഗ് ഫിസിക്സ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രെഡിക്ട് ചെയ്യാനായിട്ട് പറ്റും. ആ ക്വസ്റ്റ്യൻസ് എന്ന് 100% വരുമെന്ന് നിർബന്ധം പറയാൻ പറ്റില്ല, പക്ഷെ വരാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ മുൻവർഷത്തെ ചോദ്യങ്ങൾ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുവാണെങ്കിൽ നിങ്ങൾക്കറിയാം സിലബസിലെ എല്ലാ ടോപ്പിക്കിൽ നിന്നും ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഓക്കെ, സോ ഈ ഒരു സീരീസ് എക്സാമിനും അതേപോലെ തന്നെ യൂണിവേഴ്സിറ്റി എക്സാമിനും നിങ്ങൾ പഠിച്ചിരിക്കേണ്ട, നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ടോപ്പിക്സും ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓൾമോസ്റ്റ് എല്ലാ ടോപ്പിക്സും ഉണ്ട്. ഓക്കെ, ക്ലിയർ? നമുക്ക് തുടങ്ങിയാലോടാ, സ്റ്റാർട്ട് ചെയ്താലോ? എല്ലാവരും എത്തിയോ? ചാറ്റ് ബോക്സ് എല്ലാവരും എത്തിയെങ്കിൽ ചാറ്റ് ബോക്സിൽ ഒരു ഫയർ ഇമോജി ഇടാമോ? റെഡിയാണോ? എല്ലാവരും എത്തിയോ? എല്ലാവരും എത്തിയോ? കേൾക്കാം ഞാൻ പറയുന്നത്. നേരത്തെ ചാറ്റ് ബോക്സിൽ കമന്റ് ഇട്ടവരൊക്കെ അവിടെ പോയി. ഓക്കെ, ക്ലിയർ ആണോ? കാണാമോ കേൾക്കാമോ? കാണാ, വിഷ്വൽ ആൻഡ് ഓഡിയോ ക്ലിയർ ആണെങ്കിൽ ഒന്ന് പറയുകടാ, ചാറ്റ് ബോക്സിൽ പറയാ. ഓക്കെ ആണോ? ഓക്കെ അല്ലേ? റെഡി? ശരി, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. യെസ്, നമുക്ക് S2 സീരീസ് മാരത്തോൺ 2.0 എഞ്ചിനീയറിംഗ് ഫിസിക്സ് മൊഡ്യൂൾ 4 and 5 എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. അപ്പൊ നമ്മൾ ഈ 4th മൊഡ്യൂളിലും 5th മൊഡ്യൂളിലും പഠിക്കാൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില ടോപ്പിക്സ് നമുക്ക് നോക്കാം. ഫസ്റ്റ് 1 എന്ന് പറയുമ്പോൾ നമുക്കറിയാം സൗണ്ടിനെ കുറിച്ച് നമുക്ക് ഒരു പഠിക്കേണ്ടതായിട്ടുണ്ട്. നമുക്കറിയാം അക്വസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ എന്താണ്. അക്വസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ എന്താണ്? Acoustics is the branch of physics which deals with the production, propagation and reception of sound. അല്ലേ? അപ്പോ സൗണ്ടിന്റെ പ്രൊഡക്ഷൻ, അതേപോലെ സൗണ്ടിന്റെ പ്രൊപ്പഗേഷൻ. പ്രൊപ്പഗേഷൻ മീൻസ് എന്താ? അതിന്റെ ട്രാവലിംഗ്. ഓക്കെ, ദെൻ അതിന്റെ റിസപ്ഷൻ, റിസീവ് ചെയ്യേണ്ടത് സൗണ്ടിനെ റിസീവ് ചെയ്യേണ്ടത്. സോ ഈ ഒരു മൂന്ന് കാര്യങ്ങൾ, പ്രൊഡക്ഷൻ, പ്രൊപ്പഗേഷൻ, റിസപ്ഷൻ ഓഫ് സൗണ്ടിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്ന ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് നമ്മൾ പറഞ്ഞ പേരാണ് അക്വസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇത് ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് ആണെങ്കിൽ പോലും നമ്മുടെ എഞ്ചിനീയറിംഗിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പങ്ക് വഹിക്കുന്ന ഒരു മേഖലയാണ് അക്വസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ എന്താണ് സൗണ്ട് എന്ന് നമുക്ക് നോക്കാം. എന്താണ് സൗണ്ട്? സൗണ്ട് ഈസ് എ ഫോം ഓഫ് എനർജി വിച്ച് പ്രൊപ്പഗേറ്റ് ഫ്രം ദ സോഴ്സ് ടു ദ റിസീവർ ഇൻ ദ ഫോം ഓഫ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ്. അല്ലെ, സൗണ്ട് എന്ന് പറയുന്ന ഒരു എനർജിയാണ്, ആൻഡ് അത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് വേവ്സ് ആയിട്ടാണ്. എന്ത് വേവ്സ്? ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് ആയിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. എവറി വൈബ്രേറ്റിംഗ് സർഫസ് ഇസ് എ സോഴ്സ് ഓഫ് സൗണ്ട് എനർജി. അല്ലെ, ഇപ്പൊ ഞാൻ സംസാരിക്കുന്ന സമയത്ത് ഈ സൗണ്ട് വരാൻ കാരണം എന്ന് പറയുന്നത് എന്റെ വോക്കൽ കോഡ്സ് വൈബ്രേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ്. ഞാൻ ഇവിടെ നിന്ന് ഇരിക്കുന്ന സമയത്ത് ഇവിടെ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ബിക്കോസ് ഞാൻ ഇവിടെ ഒരു ഫോഴ്സ് കൊടുക്കുന്ന സമയത്ത് ഇവിടെ വൈബ്രേഷൻ നടക്കുന്നത് കൊണ്ടാണ് ഇവിടെ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? വെൻ എ സ്കൂൾ ബെൽ ഈസ് സ്ട്രക്ക് ദ ബെൽ വൈബ്രേറ്റ്സ് വിത്ത് ഇറ്റ്സ് നാച്ചുറൽ ഫ്രീക്വൻസി. അതൊരു എക്സാമ്പിൾ ആണ് അല്ലേ. നിങ്ങൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ബെല്ലടിക്കുന്ന സമയത്ത് ഒരു വലിയ സൗണ്ട് കേൾക്കും അല്ലെ. 3:30 ആകുമ്പോൾ വരെ ജനഗണമനയൊക്കെ പാടി പോകുന്ന സമയത്ത് ഒരു ബെല്ലടിക്കും അല്ലെ. അത് കേൾക്കാൻ വേണ്ടി കാതോർത്തിരിക്കും. ഏത്? ലോങ് ബെൽ. ഡിങ് 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 അല്ലെ, അത് കേൾക്കാൻ കാതോർത്തിരിക്കും. എന്തുകൊണ്ടാ സൗണ്ട് ഉണ്ടാവുന്നത്? ബിക്കോസ് ഓഫ് ദ വൈബ്രേഷൻ ഓഫ് ദ ബെൽ. ക്ലിയർ? ആദി സാറേ, നാളെ മാത്സ്, സിവിൽ, മെക്കാനിക്കൽ 3 exam ആണ്. എന്റെ പൊന്നെ, ആ ഇത് കുഴപ്പമില്ലടാ, ഇത്ര ദിവസം കിട്ടിയില്ലേ, 3 ഒക്കെ എഴുതാം, കുഴപ്പമൊന്നുമില്ല. എന്തിനാ പേടിക്കുന്നത്? ധൈര്യമായിട്ട് എഴുതിട്ടോ. അഭിജിത്ത്, യെസ് സാർ, എക്സാമിന് മാരത്തോൺ ക്ലാസ്സസ് കാണുമോ? എടാ, സെം എക്സാമിന് ടൈം അല്ലേ, അപ്പൊ എന്തായാലും വരാതിരിക്കോ. നിങ്ങൾക്ക് സീരീസിന് മാരത്തോൺ തന്നിട്ടുണ്ടെങ്കിൽ സെമ്മിന് ഞാൻ മാരത്തോൺ തരാണ്ടിരിക്കോ. പക്ഷെ അതും കാത്തിരുന്ന് 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 അതും കണ്ടുപോയി പരീക്ഷയ്ക്ക് നമ്മൾ എന്തെങ്കിലും
ചെയ്തു കളയാം എന്ന് നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ അത് റോങ് ആണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പോ മാരത്തോൺ എന്ന് പറയുമ്പോൾ ഒരു റിവിഷൻ ആണ്. പക്ഷെ ഏറ്റവും കൂടുതൽ നമ്മൾ പഠിപ്പിക്കുന്ന എപ്പോഴാണ്? നമ്മുടെ പാർട്ട് ബൈ പാർട്ട് സീരീസിലും ഈ മാരത്തോൺ സീരീസ്. ഇപ്പം സീരീസ് എക്സാമിന് മാരത്തോൺ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് അത്രയ്ക്കും ഡീറ്റെയിൽഡ് ആയിട്ട് എടുത്തിരുന്നത് മനസ്സിലാവുന്നുണ്ടോ? ദാറ്റ് മീൻസ് ആ മൊഡ്യൂൾ കംപ്ലീറ്റ് ആയിട്ട് അതിലുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ ഇതൊക്കെ കണ്ട് പഠിച്ചിട്ട് മാരത്തോൺ വരുന്ന സമയത്ത് കുറച്ചുകൂടെ സിമ്പിൾ ആയിരിക്കും. അല്ലാതെ അവസാന മാരത്തോൺ എന്നും പറഞ്ഞ് കാത്തിരിക്കരുത്. ആ സമയത്ത് പഠിക്കാന്ന് വിചാരിച്ചിരിക്കരുത്. ആ സമയത്ത് നമുക്ക് ഇതൊന്നും ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റത്തൊന്നുമില്ല. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ ആലോചിക്കുക, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അപ്പോഴും വീണ്ടും പറയുന്നത് ആലോചിക്കുകയെ. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത് എക്സാമിന് മുമ്പാണ്. അത് എപ്പോഴും മനസ്സിലാക്കണം കേട്ടോ. ഓക്കെ, ഇറ്റ്സ് വൈബ്രേറ്റിംഗ്, അതായത് ബെല്ലില് ബെല്ലിൽ നമ്മൾ ഇങ്ങനെ തട്ടുന്ന സമയത്ത് എന്താ സംഭവിക്കുക? അത് വൈബ്രേറ്റ് ചെയ്യുന്നു. ഇറ്റ്സ് വൈബ്രേറ്റിംഗ് സർഫസ് പുഷ് ദ എയർ മോളിക്യൂൾസ് നോർമൽ ടു ദ സർഫസ്. അല്ലെ, ഈ വൈബ്രേഷൻ എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു? എയർ മോളിക്യൂൾസിനെ പുഷ് ചെയ്യുന്നു. ബെല്ലിന് ചുറ്റുമുള്ള എയർ മോളിക്യൂൾസിനെ പുഷ് ചെയ്യുന്നു. ഡ്യൂ ടു ദ ഇലാസ്റ്റിക് പ്രോപ്പർട്ടി ഓഫ് ദ പാർട്ടിക്കിൾസ് ഇൻ ദ മീഡിയം, ദ കം ബാക്ക് ടു ദ ഇക്വിലിബ്രിയം പൊസിഷൻ. ആൻഡ് ഡ്യൂ ടു ദ ഇന്റേണൽ പ്രോപ്പർട്ടി ഓഫ് ദ പാർട്ടിക്കിൾസ്, ദ ഓവർഷൂട്ട് ദ ഇക്വിലിബ്രിയം പൊസിഷൻ. അതായത് എന്താ സംഭവം? സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ലടാ, നമ്മളിങ്ങനെ ബെല്ലടിക്കുന്ന ഇങ്ങനെ ബെല്ലിങ്ങനെ ഇടിക്കുന്ന സമയത്ത് ആക്ച്വലി എന്താ സംഭവിക്കുക? ആ വൈബ്രേഷൻസ് കാരണം അതിന്റെ ചുറ്റുമുള്ള എയർ മോളിക്യൂൾസ് എന്ത് സംഭവിക്കുന്നു? വൈബ്രേറ്റ് ചെയ്യുന്നു. എന്ത് ചെയ്യുന്നു? വൈബ്രേറ്റ് ചെയ്യുന്നു. ദസ് ദ പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് പാരലൽ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ. അതായത് ഇങ്ങോട്ടാണ് നമ്മുടെ എന്താ സൗണ്ട് വരുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെ 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 ഇങ്ങനെയാണ് പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യുന്നത്. ഹെൻസ് ദ പ്രൊപ്പഗേറ്റ് ഇൻ ദ ഫോം ഓഫ് കംപ്രഷൻസ് ആൻഡ് റെയർഫാക്ഷൻസ്. നമുക്കറിയാം നമ്മുടെ സൗണ്ട് എന്ന് പറയുന്ന ലോഞ്ചിറ്റ്യൂഡൽ വേവ്സ് ആയതുകൊണ്ട് തന്നെ വേവ്സ് എന്ന് പറയുമ്പോൾ രണ്ട് വേവ്സ് ഉണ്ട്. എന്താ? ട്രാൻസ്വേഴ്സ് വേവ് ഉണ്ട്, അതേപോലെ ഇങ്ങനെ 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 അല്ലെ. ഇതാണ് എന്തെന്ന് പറയുന്നത്? ലോഞ്ചിറ്റ്യൂഡൽ വേവ്സ് എന്ന് പറയുന്നത് അല്ലെ. അപ്പോ ഇത് കണ്ടോ, കംപ്രഷൻസും റെയർഫാക്ഷൻസും ഫോം ചെയ്യും. അപ്പോ സൗണ്ട് എന്ന് പറയുന്നത് ലോഞ്ചിറ്റ്യൂഡൽ വേവ്സ് ആണ്. അപ്പോ അത് എന്ത് രീതിയിലാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്? ഇൻ ദ ഫോം ഓഫ് കംപ്രഷൻസ് ആൻഡ് റെയർ ഫാക്ഷൻസ് ആണ് എന്ത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്? നമ്മുടെ സൗണ്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. ക്ലിയർ? തോമസ് പി മാത്യു, ഹലോ, ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഇനിയും കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നമുക്ക് ഈ സൗണ്ട് എന്ന് പറയുന്ന ഒരു പ്രത്യേകത ഒരു സംഭവമാണ്. അതായത് നമുക്ക് നമ്മൾ വിചാരിക്കും നമുക്ക് എല്ലാ സൗണ്ടും കേൾക്കാൻ പറ്റുമെന്ന്. നമുക്ക് എല്ലാ സൗണ്ടും കേൾക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. അതായത് 20,000 ഹെർട്സ് ഫ്രീക്വൻസി റേഞ്ചിലുള്ള ഫ്രീക്വൻസി റേഞ്ചിനെ നമ്മൾ എന്തെന്ന് പറയുന്നു? ഓഡിബിൾ റേഞ്ച് എന്ന് പറയുന്നു. അതായത് ഈ ഒരു റേഞ്ചിന്റെ അകത്ത് ഫ്രീക്വൻസി വരുന്ന സൗണ്ടിനെ മാത്രമേ നമ്മൾ മനുഷ്യന്മാർക്ക് കേൾക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഇനി 20,000 ഹെർട്സിന് മുകളിൽ ഫ്രീക്വൻസി വന്നു കഴിഞ്ഞാൽ ആ ഒരു സൗണ്ടിനെ നമ്മൾ അൾട്രാസോണിക് സൗണ്ട്, അല്ലെങ്കിൽ ആ വേവ്സിനെ നമ്മൾ അൾട്രാസോണിക് വേവ്സ് എന്ന് പറയും. എന്ത് പറയും? അൾട്രാസോണിക് വേവ്സ്. നമുക്ക് കേൾക്കാൻ പറ്റത്തില്ല, കാരണം നമുക്ക് 20,000 ഹെർട്സ് വരെ കേൾക്കാൻ പറ്റത്തുള്ളൂ. അതിന് മുകളിൽ എന്താണ്? അൾട്രാസോണിക് വേവ്സ് ആണ്. ഇനി 20 ഹെർട്സിനെ കാട്ടിലും ചെറുതായിട്ട്, അതായത് ലെസ് ദാൻ 20 ഹെർട്സ് ആണ് നമ്മുടെ ഫ്രീക്വൻസി എങ്കിൽ ഇതിന് നമ്മൾ വിളിക്കുന്ന പേര് ഇൻഫ്രാസോണിക് വേവ്സ് ആയിരിക്കും. എന്തായിരിക്കും? ഇൻഫ്രാസോണിക് വേവ്സ്. ക്ലിയർ ആണോടാ? ഇൻഫ്രാസോണിക് വേവ്സ്. ഓക്കെ, ഇനി 10^8 ഹേർട്സിന് മുകളിലാണെങ്കിൽ, 10^8 ഹേർട്സിന് മുകളിലാണെങ്കിൽ ദാറ്റ് ഈസ് ഹൈപ്പർസോണിക്, ദാറ്റ് ഈസ് കോൾഡ് ഹൈപ്പർസോണിക്. ഇനി നമ്മുടെ സൗണ്ടിന്റെ വെലോസിറ്റി, നമ്മുടെ വെലോസിറ്റി എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ വെലോസിറ്റി ഓഫ് സൗണ്ട് ഇൻ എയർ ആണെങ്കിൽ, വെലോസിറ്റി എന്ന് പറയുന്നത് നമ്മുടെ എയറിൽ കൂടെ സൗണ്ട് ട്രാവൽ ചെയ്യുന്ന വെലോസിറ്റിയെ കാട്ടിലും വലുതാണെങ്കിൽ, അതായത് സൗണ്ടിൽ എയറിൽ കൂടെ സൗണ്ട് ട്രാവൽ ചെയ്യുന്ന വെലോസിറ്റി എന്ന് പറയുന്നത് 330 meters per second ആണ്, വലുതാണെങ്കിൽ ഇതാണ് എന്തെന്ന് പറയുന്നത്? സൂപ്പർസോണിക്. ഇതെന്താണ്? സൂപ്പർസോണിക്. ഈ സൂപ്പർസോണിക് വിമാനം എന്ന് കേട്ടിട്ടില്ലേ? എന്താണ് ഈ സൂപ്പർസോണിക് എന്ന് പറയുന്നത്? ആക്ച്വലി അതായത് ഒരു സെക്കൻഡിൽ സൗണ്ട് ട്രാവൽ ചെയ്യുന്നത് 330 meters ആണ്. ഓക്കെ, അപ്പൊ ഒരു സെക്കൻഡിൽ ഇതിനെക്കാട്ടിലും 330 meters നെക്കാട്ടിലും അധികം
സ്പീഡിൽ, അതായത് ഫോർ എക്സാമ്പിൾ ഒരു 350 meter per second സ്പീഡിലാണ് ഒരു പ്ലെയിൻ പോകുന്നതെങ്കിൽ അതെന്ന് പറയുന്നത് സൂപ്പർസോണിക് പ്ലെയിൻ ആണ്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, എല്ലാ പ്ലെയിനും സൂപ്പർസോണിക് അല്ല കേട്ടോ, ചില പ്ലെയിൻസ് മാത്രമേ സൂപ്പർസോണിക് ഉള്ളൂ. ഓക്കെ, സോ ഈ ഒരു കാര്യങ്ങൾ പഠിച്ചു വെച്ചിരിക്കുക. 20 to 20,000 hertz വരെയാണ് നമ്മുടെ ഓഡിബിൾ റേഞ്ച് എന്ന് പറയുന്നത്. 20,000 hertz താഴെയാണെങ്കിൽ അത് അൾട്രാസോണിക് വേവ്സ് ആണ്. അല്ല, 20,000 hertz മുകളിലാണെങ്കിൽ അത് അൾട്രാസോണിക് വേവ്സ് ആണ്. 20 hertz താഴെയാണെങ്കിൽ അത് ഇൻഫ്രാസോണിക് ആണ്. 10^8 hertz മുകളിലാണെങ്കിൽ അത് ഹൈപ്പർസോണിക് ആണ്. അതേപോലെ വെലോസിറ്റി എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ വെലോസിറ്റി ഓഫ് സൗണ്ട് ഇൻ എയർ ആണെങ്കിൽ അതെന്ന് പറയുന്നത് സൂപ്പർസോണിക് ആണ്. ക്ലിയർ? ഈ ഒരു സംഭവം പഠിച്ചു വെച്ചു. അപ്പൊ മനുഷ്യന്മാർക്ക് ഇത്രയേ കേൾക്കാൻ പറ്റുള്ളൂന്നുണ്ടെങ്കിലും നമ്മുടെ ചില പട്ടികൾ പൂച്ചകൾക്കൊക്കെ എന്ത് ചെയ്യാം, അവർക്ക് വളരെ ക്ലിയർ ആയിട്ട് ഈ പറയുന്ന നമ്മുടെ ഇൻഫ്രാസോണിക് വേവ്സ് ഒക്കെ കേൾക്കാനൊക്കെ പറ്റും. അതായത് ഫോർ എക്സാമ്പിൾ ഭൂമിക്കുലുക്കം വരുന്നില്ല, ഭൂമിക്കുലുക്കം വരുന്ന സമയത്ത് ആ ഒരു സൗണ്ട് എന്ന് പറയുന്നത് നമുക്ക് അറിയാൻ പറ്റത്തില്ല. അപ്പൊ മനുഷ്യന്മാർ അറിയുന്നതിന് മുമ്പേ ഈ പശുക്കൾ, പട്ടികൾ, പൂച്ചകളൊക്കെ അറിയും. ഓക്കെ, അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുകൊണ്ടാണ്. കാരണം അവർക്ക് ആ ഒരു റേഞ്ച് ഫ്രീക്വൻസിയിലുള്ള സൗണ്ടൊക്കെ സ്വീകരിക്കാനായിട്ട് പറ്റുമ്പോൾ നമുക്ക് പറ്റില്ല. നമുക്ക് 20 to 20,000 hertz ഫ്രീക്വൻസി റേഞ്ച് വന്നാൽ മാത്രമേ നമുക്ക് കേൾക്കാൻ പറ്റത്തുള്ളൂ. മനസ്സിലാവുന്നുണ്ടോടാ? ക്ലിയർ ആണോ? ദെൻ എന്താണ് പഠിക്കേണ്ടത്? മ്യൂസിക്കൽ സൗണ്ടും നോയ്സും എന്താണെന്ന് പഠിക്കുക. മ്യൂസിക്കൽ സൗണ്ടും നോയ്സും എന്താ ഒരേപോലത്തെ സംഭവമാണ്? നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ, മ്യൂസിക്കൽ സൗണ്ടും നോയ്സും ഒരേപോലെയാണോ? ആലോചിക്കുക, മ്യൂസിക്കൽ സൗണ്ടും നോയ്സും ഒരേപോലെ അല്ല. എന്തുകൊണ്ടാ? മ്യൂസിക്കൽ സൗണ്ട് എന്ന് പറയുന്നത് നമുക്കറിയാം, ഇറ്റ് പ്രൊഡ്യൂസസ് എ പ്ലസന്റ് സെൻസേഷൻ ടു ഇയർ, അല്ലെ? ദേ ആർ പ്രൊഡ്യൂസ്ഡ് ബൈ പീരിയോഡിക് വേവ്സ്. അതാണ് ഇമ്പോർട്ടൻറ്റ്. പീരിയോഡിക് വേവ്സ് ചേർന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്? മ്യൂസിക്കൽ സൗണ്ട് എന്ന് പറയുന്നത്. ഇൻ അതർ വേർഡ്സ്, ദേ ആർ ക്യാരക്ടറൈസ്ഡ് ബൈ റെഗുലാരിറ്റി ആൻഡ് സ്മൂത്ത്നെസ് ഓഫ് ടോൺസ്. ഓക്കെ, അപ്പോ മ്യൂസിക്കൽ സൗണ്ട് എന്ന് പറയുന്ന സമയത്ത് അതിനൊരു അത് പ്രൊഡ്യൂസ്ഡ് ബൈ പീരിയോഡിക് വേവ്സ് ആണ്, അതിനൊരു റെഗുലാരിറ്റി ഉണ്ടാകും, കൂടാതെ ആ ഒരു ടോൺസിന് എന്താ ഒരു സ്മൂത്ത്നെസ് ഉണ്ടാകും. പക്ഷേ നോയ്സ് എന്ന് പറയുമ്പോഴോ, ഇറ്റ് പ്രൊഡ്യൂസസ് ഡിസ്റ്റർബിങ് സെൻസേഷൻ ടു ഇയർ. മ്യൂസിക്കൽ സൗണ്ട് എന്ന് പറയുമ്പോൾ പ്ലസന്റ് സെൻസേഷൻ ആണ്, മറ്റേ നോയ്സ് എന്ന് പറയുമ്പോൾ ഡിസ്റ്റർബിങ് സെൻസേഷൻ ടു ഇയർ ആണ്. ദേ ആർ പ്രൊഡ്യൂസ്ഡ് ബൈ നോൺ പീരിയോഡിക് വേവ്സ്. വ്യത്യാസം കണ്ടോ? അപ്പൊ നോയ്സ് എന്ന് പറയുമ്പോൾ നോൺ പീരിയോഡിക് ആണ്, മ്യൂസിക്കൽ സൗണ്ട് എന്ന് പറയുമ്പോൾ പീരിയോഡിക് ആണ്. മനസ്സിലാക്കുക, ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കിക്കൊള്ളുക. ദേ ആർ ക്യാരക്ടറിസ്ഡ് ബൈ ഇറഗുലാരിറ്റി ആൻഡ് റഫ്നെസ്. ഏത്? നമ്മുടെ നോയ്സ് എന്ന് പറയുന്നത് ക്യാരക്ടറൈസ്ഡ് ബൈ ഇറഗുലാരിറ്റി ആൻഡ് റഫ്നെസ്. പക്ഷെ മ്യൂസിക്കൽ സൗണ്ട് ആണെങ്കിലോ റെഗുലാരിറ്റി ആൻഡ് സ്മൂത്ത്നെസ്, അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നോയ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻഫാക്ട് ദേർ ഇസ് നോ ക്ലിയർ ബൗണ്ടറി ബിറ്റ്വീൻ മ്യൂസിക്കൽ സൗണ്ട് ആൻഡ് നോയ്സ്. സം നോയ്സ് ഹാസ് മ്യൂസിക്കൽ ക്യാരക്ടർ, വൈൽ സം മ്യൂസിക് ഹാസ് നോയ്സ് ക്യാരക്ടർ. അല്ലെ? അപ്പൊ മ്യൂസിക്കൽ സൗണ്ടും നോയ്സും തമ്മിൽ നമ്മളിങ്ങനെ ഡിഫറൻസ് ഒക്കെ പറയുമെങ്കിലും ചില നോയ്സിന് മ്യൂസിക്കൽ ക്യാരക്ടറും ഉണ്ട്, ചില മ്യൂസിക്കൽ ക്യാരക്ടർ മ്യൂസിക്കൽ സൗണ്ടിന് നോയ്സിന്റെ ക്യാരക്ടറും ഉണ്ട് എന്നുള്ളതാണ് സത്യാവസ്ഥ. ഓക്കെ, ഇനി എന്താണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മ്യൂസിക്കൽ സൗണ്ട് എന്ന് നോക്കാം. ഒരു മ്യൂസിക്കൽ സൗണ്ടിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? ഓക്കെ, ഇതൊക്കെ ചോദിക്കുന്ന സാധനം കേട്ടോ, പഠിച്ചാണ്, വെറുതെ പറയുന്നല്ല കേട്ടോ. അതെ അമൃത് മുരളി കെ പി, ഐ വാസ് ദേർ ഇൻ 2 years, ഐ വാസ് ദേർ ഫോർ 2 years. ഓക്കെ, സോ മ്യൂസിക്കൽ സൗണ്ടിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തെല്ലാം നോക്കാം. നോക്കേ, പിച്ച്, ഇന്റൻസിറ്റി, ടിംബർ ഓർ ക്വാളിറ്റി എന്ന് പറയുന്നതാണ് 3 ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മ്യൂസിക്കൽ സൗണ്ട് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? എന്താ നോക്കാം, പിച്ച് എന്ന് പറയുമ്പോൾ പിച്ച് ഓഫ് എ സൗണ്ട് ഡിപ്പെൻഡ്സ് ഓൺ ദ ഫ്രീക്വൻസി ഓഫ് ദ സൗണ്ട്. പിച്ച് എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? സൗണ്ടിന്റെ ഫ്രീക്വൻസിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഹൈ പിച്ച് മീൻസ് ഹയർ ഫ്രീക്വൻസി ആൻഡ് ലോ പിച്ച് മീൻസ് ലോവർ ഫ്രീക്വൻസി. അല്ലെ, ഫ്രീക്വൻസിയെ ബന്ധപ്പെട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, പിച്ച് പറയുന്നത്. ഹയർ ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ ഹൈ പിച്ച്, ആ ലോവർ ഫ്രീക്വൻസി പറയുമ്പോൾ ലോ പിച്ച്. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോ ഫോർ എക്സാമ്പിൾ, ഇപ്പോ ആണുങ്ങളുടെ സൗണ്ട് ഒക്കെ ലോ പിച്ച് എന്ന് പറയും, കാരണം റഫ്നെസ് ഉണ്ടാവും. ഈ ഗേൾസിന്റെ സൗണ്ട് എന്ന് പറയുന്നത് എന്താ, ഭയങ്കര സ്വീറ്റ് അല്ലേ, അത് ആക്ച്വലി ഹൈ ഫ്രീക്വൻസി ആയതുകൊണ്ടാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അതാണ് ആണുങ്ങളുടെ സൗണ്ടും പെണ്ണുങ്ങളുടെ സൗണ്ടും തമ്മിലുള്ള വ്യത്യാസം. അതാ പെട്ടെന്ന് മനസ്സിലാവും,
ആണാണോ സംസാരിക്കുന്നത് പെൺകുട്ടിയാണോ സംസാരിക്കുന്നത് പെട്ടെന്ന് മനസ്സിലാക്കുക. കാര്യം എന്താ, ബിക്കോസ് ലോ ഫ്രീക്വൻസിയും അതെന്താണ് ഒരു ഹൈ ഫ്രീക്വൻസിയുമാണ്, മനസ്സിലാകുന്നുണ്ടോ? അല്ലെങ്കിൽ ഹൈ പിച്ചുമാണ്. ഓക്കെ, നമ്മുടെ ഭയങ്കര ലോ പിച്ച് ആൺകുട്ടികളുടെ. പക്ഷേ ഇപ്പം മറ്റേ ഇതില്ലേ നമ്മുടെ സിനിമ നടൻ ലാലൊക്കെ ഇല്ലേ, മോഹൻലാൽ അല്ല മറ്റേ ലാൽ, ലാൽ ജൂനിയറിന്റെ ഫാദർ ലാൽ, ലാലിന്റെ സൗണ്ടെ കണ്ടിട്ടില്ലേ? ചില സമയത്ത് ഇപ്പൊ ട്രോൾസെ കണ്ടിട്ടില്ലേ, ലാൽ എന്താ പറയുന്നതെന്ന് നമുക്കൊന്നും മനസ്സിലാവില്ല. ലാൽ കരയുന്ന സീൻ എന്നൊക്കെ പറഞ്ഞ ട്രോള് കണ്ടിട്ടില്ലേ? പുള്ളിക്കാരൻ ഭയങ്കര ലോ ലോ പിച്ച. ഓക്കെ, ഒരു ഗാംഭീര്യമൊക്കെ ഉള്ള സൗണ്ട് എന്നൊക്കെ പറയുന്ന സമയത്ത് ഒരു ലോ പിച്ച് വോയിസ്, നല്ല സ്മൂത്ത് വോയിസ് എന്ന് പറയുന്നത് നമ്മുടെ ശ്രേയാ ഘോഷാലിന്റെ ഒക്കെ വോയിസ് ഒക്കെ ഇല്ലേ, അതൊക്കെ എന്താ നല്ല ഒരു നല്ല ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ള ഒരു വോയിസ് അല്ലെ. അപ്പൊ അതിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് കൂടുതലാണ്. ക്ലിയർ? വാട്ട് ഇസ് ഇന്റൻസിറ്റി ഓഫ് സൗണ്ട്? ഇന്റൻസിറ്റി ഓഫ് സൗണ്ട് എന്ന് പറയുന്നത് ഇന്റൻസിറ്റി ഓഫ് സൗണ്ട് അറ്റ് ദ പൊസിഷൻ ഓഫ് എ ലിസണർ ഓർ റിസീവർ ഈസ് ദ എമൗണ്ട് ഓഫ് സൗണ്ട് എനർജി ഇൻസിഡന്റ് ഓൺ യൂണിറ്റ് ഏരിയ ഹെൽഡ് നോർമൽ ടു ദ ഡയറക്ഷൻ ഓഫ് വേവ് ഇൻ 1 സെക്കൻഡ്. അതായത് ഒരു സെക്കൻഡിൽ എന്താ സംഭവിക്കുന്നത്? ദ ഇന്റൻസിറ്റി ഓഫ് സൗണ്ട് അറ്റ് ദ പൊസിഷൻ ഓഫ് എ ലിസണർ ഓർ റിസീവർ ഈസ് ദ എമൗണ്ട് ഓഫ് സൗണ്ട് എനർജി ഇൻസിഡന്റ് ഓൺ യൂണിറ്റ് ഏരിയ ഹെൽഡ് നോർമൽ ടു ദ ഡയറക്ഷൻ ഓഫ് വേവ് ഇൻ 1 സെക്കൻഡ്. അതായത് ഒരു സെക്കൻഡിൽ ഒരു യൂണിറ്റ് ഏരിയയിൽ വരുന്ന എമൗണ്ട് ഓഫ് സൗണ്ട് എനർജിനെ നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇന്റൻസിറ്റി എന്ന് പറയും. എന്ത് പറയും? ഇന്റൻസിറ്റി എന്ന് പറയും. ക്ലിയർ ആണോ? ക്ലിയർ ആണോ മക്കളെ? എന്താണ് ടിംബർ അല്ലെങ്കിൽ ക്വാളിറ്റി എന്ന് പറയുന്നത്? വാട്ട് ഇസ് കോൾഡ് ടിംബർ അല്ലെങ്കിൽ ക്വാളിറ്റി എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി വിച്ച് ഹെൽപ്സ് ടു ഡിസ്റ്റിംഗ്വിഷ് വൺ മ്യൂസിക്കൽ സൗണ്ട് ഫ്രം അനദർ. അല്ലെ, അപ്പോൾ ഒരു മ്യൂസിക്കൽ സൗണ്ടിൽ നിന്നും മറ്റ് മ്യൂസിക്കൽ സൗണ്ടിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻ്റ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻ്റ് പ്രോപ്പർട്ടിയാണ് എന്തെന്ന് പറയുന്നത്? ടിംബർ അല്ലെങ്കിൽ ക്വാളിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് ഹാവിംഗ് സെയിം പിച്ച് ആൻഡ് സെയിം ലൗഡ്നെസ്. ഓക്കെ, അതായത് രണ്ട് മ്യൂസിക് അല്ലെങ്കിൽ രണ്ട് ടൈപ്പ് ഓഫ് എന്താ മ്യൂസിക്കൽ സൗണ്ട് ഉണ്ട്, ആ രണ്ട് മ്യൂസിക്കൽ സൗണ്ടിനും സെയിം പിച്ചാണ് അല്ലെങ്കിൽ സെയിം ഫ്രീക്വൻസി എന്നും പറയാം, സെയിം ലൗഡ്നെസ് ആണ്. ഈ സെയിം ലൗഡ്നെസ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ആംപ്ലിറ്റ്യൂഡ്. അതായത് ഇപ്പൊ എന്താ എന്താ എക്സാമ്പിൾ, ഇപ്പൊ ഞാനിപ്പോ പതുക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്താണ് ആംപ്ലിറ്റ്യൂഡ് കുറവാണ്, കാരണം ലൗഡ്നെസ് കുറവാണ്. പക്ഷെ ഞാൻ ഇപ്പോൾ പറയുന്ന സമയത്ത് ലൗഡ്നെസ് കൂടുതലാണ്, ദാറ്റ് മീൻസ് എന്റെ സൗണ്ട് വേവിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്, അത്രേ ഉള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, സോ ടിംബർ ഓർ ക്വാളിറ്റി എന്ന് പറയുന്നതാണ് ഇറ്റ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി വിച്ച് ഹെൽപ്സ് ടു ഡിസ്റ്റിംഗ്വിഷ് വൺ മ്യൂസിക്കൽ സൗണ്ട് ഫ്രം അനദർ. അല്ലെ, ഹാവിംഗ് സെയിം പിച്ച് ആൻഡ് സെയിം ലൗഡ്നെസ്. ക്ലിയർ? അപ്പോൾ അടുത്തെന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ നമുക്ക് പഠിക്കണം. എക്സാമിന് ചോദിക്കും ഇന്റൻസിറ്റി ഓഫ് സൗണ്ടിന്റെ ഇക്വേഷൻ എന്താണ്, ഇന്റൻസിറ്റി ഓഫ് സൗണ്ടിന്റെ ഇക്വേഷൻ എന്താണ്. ഇപ്പൊ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മ്യൂസിക്കൽ സൗണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ പിച്ച് ഇന്റൻസിറ്റി ടിംബർ ഓർ ക്വാളിറ്റി എഴുതിയ ശേഷം എന്ത് എഴുതണം, ഇന്റൻസിറ്റിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഹാഫ് റോ സീറോ വി ഒമേഗ സ്ക്വയർ എ സ്ക്വയർ. ഐ ഈസ് ഈക്വൽ ടു ഹാഫ് റോ നോട്ട് വി ഒമേഗ സ്ക്വയർ എ സ്ക്വയർ എന്നാണ് നമ്മുടെ ഇക്വേഷൻ, ഇന്റൻസിറ്റി ഓഫ് സൗണ്ടിന്റെ ഇക്വേഷൻ. ആൻഡ് വാട്ട് ഇസ് റോ നോട്ട്? റോ നോട്ട് എന്ന് പറയുന്നത് മീൻ ഡെൻസിറ്റി ഓഫ് ദ മീഡിയം. അതായത് ആ സൗണ്ട് ഏത് മീഡിയത്തിൽ കൂടെയാണ് കടന്നു പോകുന്നത്, ആ മീഡിയത്തിന്റെ ഡെൻസിറ്റി ആണ് ദാറ്റ് ഇസ് മീൻ ഡെൻസിറ്റി. ഓക്കെ, ഓഫ് ദ മീഡിയം. എയറിൽ കൂടെ കടന്നു പോകുന്നെങ്കിൽ ദാറ്റ് ഇസ് മീഡിയം എന്ന് പറയുന്നതാണ്. മീഡിയം എന്ന് പറയുമ്പോൾ അത് ഏതാ? എയറാണ്. വി എന്ന് പറയുമ്പോൾ എന്താണ്? ദാറ്റ് ഈസ് വെലോസിറ്റി ആണ് ഓഫ് സൗണ്ട്. ഒമേഗ എന്ന് പറയുമ്പോൾ ആംഗുലർ ഫ്രീക്വൻസി ഓഫ് സൗണ്ട് വേവ്. ആൻഡ് എ എന്ന് പറയുമ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് സൗണ്ട് വേവ്. ഡിസ്പ്ലേസ്മെന്റ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് സൗണ്ട് വേവ്. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണ് ചാറ്റ് ബോക്സിൽ പറയുക. ഡ്യൂഡ് സാർ, പ്രോഗ്രാമിംഗ് ഇൻ സി ക്ലാസ്സസ് ഉണ്ടോ? എല്ലാ ദിവസവും ലൈവിന് വരുമെന്ന സമയത്ത് ഇങ്ങനെ ഒരു കമന്റ് ഞാൻ പ്രതീക്ഷിക്കും അല്ലെ. എല്ലാ ദിവസവും എല്ലാ ലൈവിനും ഇതേപോലെ ഒരു കമന്റ് വരാറുണ്ട്, ഞാൻ മറുപടിയും കൊടുക്കാറുണ്ട്. ഓക്കെ, ഇന്നും കൊടുത്തേക്കാം. നിനക്ക് ചിലപ്പോൾ അറിയാത്തതുണ്ടായിരിക്കും, ചിലപ്പോൾ പുതിയ സബ്സ്ക്രൈബർ ആയതുകൊണ്ടായിരിക്കാം. ഓക്കെ, എടാ മോനെ, ഡ്യൂഡ് സാർ, പ്രോഗ്രാമിംഗ് ഇൻ സി പ്രോഗ്രാമിംഗ് ഇൻ സി ക്ലാസ് എന്ന് പറയുന്നത് നമ്മൾ എക്സ്ക്ലൂസീവ്ലി നമ്മുടെ ചന്ദ്ര ബാച്ചിൽ കൊടുക്കുന്ന ക്ലാസ് ആണ്. മനസ്സിലാകുന്നുണ്ടോ?
എല്ലാ ക്ലാസ്സും യൂട്യൂബിൽ അവൈലബിൾ അല്ല. അപ്പോൾ എൻ്റെ നാല് ക്ലാസ്സസ് എന്ന് പറയുന്നത് യൂട്യൂബിൽ അവൈലബിൾ ആണ്. ഏത്? മെക്കാനിക്സ്, ഫിസിക്സ്, ഗ്രാഫിക്സ് ആൻഡ് ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. പക്ഷേ ബാക്കിയുള്ള സബ്ജക്ട്സ് എല്ലാം അവൈലബിൾ ആയിരിക്കുന്നത് നമ്മുടെ ചന്ദ്ര ബാച്ചിലാണ്. ചന്ദ്ര ബാച്ചിൽ മൂന്ന് ഡിഫറെൻറ്റ് പ്ലാൻസ് ആണുള്ളത്, ഗോൾഡ് പ്ലാൻ, ഡയമണ്ട് പ്ലാൻ ആൻഡ് സിൽവർ പ്ലാൻ. സോ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നമ്മുടെ ചാറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക. ഓക്കെ, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പോഴും അഡ്മിഷൻ ഓപ്പൺ ആണ്, യു ക്യാൻ ജോയിൻ. അങ്ങനെയാണെങ്കിൽ ഇതേപോലെയുള്ള ഹൈ ക്വാളിറ്റി നിങ്ങൾ യൂട്യൂബിൽ എന്താണോ കാണുന്നത് ഇതേപോലത്തെ ക്ലാസ് നിങ്ങൾക്ക് എവിടെയും കാണാൻ പറ്റും? യെസ്, നമ്മുടെ ചന്ദ്ര ബാച്ചിലും കാണാൻ പറ്റും. ലൈവ് ക്ലാസ് ആണ്. ഓക്കെ, സെയിം റെക്കോർഡ് നിങ്ങൾക്ക് കാണാനും പറ്റും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ലെക്ചർ നോട്ട്സ് അവൈലബിൾ ആയിരിക്കും. എന്താണോ യൂട്യൂബ് അത് തന്നെയാണ് നിങ്ങൾക്ക് ചന്ദ്ര ബാച്ച് എന്ന് പറയുന്നത്. ഓക്കെ, സോ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ആ ഒരു നമ്പറിലേക്ക് വിളിക്കുക, 9074745741 ഈ നമ്പറിലേക്ക് ബന്ധപ്പെടുക. ഓക്കെ, ശരി. അടുത്തെന്ന് പറയുന്നത് റിവർബറേഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്, എക്സാമിന് പ്രതീക്ഷിക്കാവുന്ന ടോപ്പിക്കാണ്. അതായത് നിങ്ങൾക്ക് ഈ സീരീസ് എക്സാമിനും അതേപോലെ തന്നെ യൂണിവേഴ്സിറ്റി എക്സാമിനും പ്രതീക്ഷിക്കാവുന്ന ഒരു ടോപ്പിക്കാണ്, ദാറ്റ് ഇസ് റിവർബറേഷൻ. എന്താണ് റിവർബറേഷൻ? റിവർബറേഷൻ എന്ന് പറയുന്നത്, ഇൻ എൻ ഓപ്പൺ സ്പേസ് സൗണ്ട് ഫ്രം ദ സോഴ്സ് റീച്ച് ദ ലിസണർ ഡയറക്ട്ലി ഇൻ ഇറ്റ്സ് ഒറിജിനൽ ഫോം. അല്ലെ, ഒരു ഓപ്പൺ സ്പേസിലാണ് നിങ്ങൾ ഇരിക്കുന്നത്. അതായത് നിങ്ങൾ കോളേജിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം, അതായത് മൂന്നര നാല് മണിക്ക് നിങ്ങൾ കോളേജ് വിട്ട ശേഷം അളിയാ എന്ന് വിളിക്കുന്ന സമയത്ത് കറക്റ്റ് ഡയറക്ട്ലി ആ ഒരു സൗണ്ട് നിങ്ങളിലേക്ക് എത്തുന്നുണ്ട്. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? അതിപ്പോ എത്ര ദൂരമായാലും ആ ഒരു സൗണ്ട് നിങ്ങളുടെ ചെവികളിലേക്ക് എത്തുന്നു. നിങ്ങളുടെ ചങ്ക് നിങ്ങളെ വിളിക്കുന്ന സമയത്ത് നിങ്ങളുടെ ചെവികളിലേക്ക് എത്തുന്നത് ഡയറക്ട്ലിയാണ്. പക്ഷേ അതേസമയത്ത് നിങ്ങളുടെ ഡ്രോയിങ് ഹാളിലോ, ഇല്ലെങ്കിൽ ഒരു കോളേജ് ഓഡിറ്റോറിയത്തിലോ, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭയങ്കരമായിട്ട് ഒരു ക്ലോസ്ഡ് സ്പേസ്, ഒരു റൂം, ഒരു ഹാൾ, അല്ലെങ്കിൽ ഒരു ഓഡിറ്റോറിയം, അവിടെ ചില കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാ? ബട്ട് ഇൻ റൂംസ്, ഹോൾസ്, ഓഡിറ്റോറിയംസ്, സൗണ്ട് റീച്ച് ദ ലിസണർ ഡയറക്ട്ലി ഫ്രം ദ സോഴ്സ് ആൻഡ് ഓൾസോ ആഫ്റ്റർ റിഫ്ലക്ഷൻ ബൈ ദ വോൾ, സീലിംഗ്, ഫ്ലോർ ആൻഡ് അതർ ഒബ്ജക്ട്സ് പ്രസൻറ്റ്. അല്ലെ, അപ്പൊ നിങ്ങൾ നിങ്ങളുടെ കോളേജ് ഓഡിറ്റോറിയം, അല്ലെങ്കിൽ നിങ്ങളുടെ കോളേജിലെ ഡ്രോയിങ് ഹാൾ നിങ്ങൾക്ക് അറിയാലോ. ഡ്രോയിങ് ഹാളിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ, ഡ്രോയിങ് ഹാളിൽ ഒരു സാറ് പഠിപ്പിക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുക? ആ സൗണ്ട് എന്ന് പറയുന്നത് ഡയറക്ട്ലി എത്തും, ശരിയാണ്. പക്ഷേ അത് പല തവണ എന്ത് ചെയ്യും? റിഫ്ലക്ട് ചെയ്യും. ഏതൊക്കെ? സീലിംഗിൽ തട്ടി റിഫ്ലക്ട് ചെയ്തേക്കാം, അത് റിഫ്ലക്ട് ചെയ്തിട്ടൊക്കെ ആയിരിക്കില്ലേ വരുന്നത്. ഫ്ലോറിൽ തട്ടി റിഫ്ലക്ട് ചെയ്യാം, അല്ലെങ്കിൽ അതിൽ വേറെ ഏതെങ്കിലും ഒബ്ജക്ട്സ് ഉണ്ടെങ്കിൽ അതൊക്കെ തട്ടി റിഫ്ലക്ട് ചെയ്തിട്ടാണ് വരുന്നത്, ശരിയല്ലേ? Hence, the listener continues to receive sound for some more time. അതിൻ്റെ വേറെ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്നത്, നോർമലി പുറത്തു നിന്ന് വിളിക്കുമ്പോൾ കേൾക്കുന്ന ടൈമിനെ കാട്ടിലും ഒരു റൂമിൽ, അത് പക്ഷെ നമുക്ക് അറിയത്തില്ല കേട്ടോ, നമുക്കത് അറിയാൻ പറ്റില്ല. നമുക്ക് സാധാരണ പുറത്തു നിന്ന് വിളിക്കുന്നതും അകത്ത് റൂമിൻ്റെ അകത്തു നിന്ന് വിളിക്കുന്നതും എല്ലാം ഒരേപോലെയാണെന്ന് തോന്നും. പക്ഷേ അത് നിങ്ങളുടെ ചെവികളിലേക്ക് എത്തുന്ന ടൈം എന്ന് പറയുന്നത് കൂടുതലാണ്. ഇപ്പോൾ പുറത്ത് കോളേജിന്റെ പുറത്ത് അളിയാ എന്ന് വിളിക്കുമ്പോൾ നിങ്ങളുടെ ചെവികളിലേക്ക് എത്തുന്ന ടൈമും, അതേ ആ സൗണ്ട് ചെവിയിൽ എത്തുന്ന ടൈമില്ല, സൗണ്ട് കേൾക്കുന്ന ടൈമും, അതേപോലെ തന്നെ ഒരു ക്ലോസ്ഡ് റൂമിൽ ഇരിക്കുന്ന സമയത്ത് അളിയാന്ന് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ചെവികളിലേക്ക് എത്തുന്ന ആ ഒരു സൗണ്ട് നിങ്ങൾ കേൾക്കുന്ന ടൈമും ഡിഫറെൻ്റ് ആണ്. കുറച്ചുകൂടെ കൂടുതൽ സമയം എന്ത് ചെയ്യും? ആ സൗണ്ട് ഹെൻസ് ദ ലിസണർ കണ്ടിന്യൂസ് ടു റിസീവ് സൗണ്ട് ഫോർ സം മോർ ടൈം. ഓക്കെ, കുറച്ച് കൂടുതൽ നേരം, അതായത് ഓപ്പൺ സ്പേസിനെ കാട്ടിലും കുറച്ച് കൂടുതൽ നേരം നിങ്ങളത് കേൾക്കും എന്നുള്ളതാണ് സത്യാവസ്ഥ. നിങ്ങൾ പക്ഷെ അറിയാൻ പറ്റത്തില്ല. This persistence of sound after the source has ceased to produce, it is known as reverberation. ഈ ഒരു പരിപാടിക്ക് പറയുന്ന പേരാണ് റിവർബറേഷൻ. അതായത് അളിയ എന്ന് വിളിക്കുന്ന സമയത്ത് നിങ്ങൾ കേൾക്കുന്നത് ചിലപ്പോൾ ഒരു എന്താ പറയാ, ഒരു 0.2 seconds ആണെന്ന് വെച്ചോ. ഏത്? പുറത്തുനിന്ന് കേൾക്കുന്നത്. ഒരു എക്സാമ്പിൾ പറയുന്നതാണ്, 0.2 seconds അങ്ങനെ ഒന്നും പഠിച്ചുള്ള ഏത്, ഒരു എക്സാമ്പിൾ പറയാം. പക്ഷെ ഒരു ക്ലോസ്ഡ് സീലിംഗ് ആണെങ്കിൽ, ക്ലോസ്ഡ് റൂം ആണെങ്കിൽ ആ ഒരു അളിയ എന്ന് പറയുന്ന സാധനം നിങ്ങൾ ചെവിയിലേക്ക് കേൾക്കുന്നത് ചിലപ്പോൾ 0.25 seconds ഒക്കെ ആയിരിക്കാം. ദാറ്റ് മീൻസ് അവിടെ ടൈം കൂടി, ഒരു ക്ലോസ്ഡ് സ്പേസിന് ഉള്ളിൽ വന്നപ്പോൾ ആ കേൾക്കുന്ന ടൈം കൂടി. This is called reverberation. Clear? Sijo, sir, physics A series super. Only depending your videos. Yeah, very good. അടിപൊളിയായിട്ട് എഴുതിയോ? എക്സാം ഒക്കെ എങ്ങനെ എഴുതി? അടിപൊളിയായിട്ട് എഴുതിയോ? എക്സാം തുടങ്ങി നിങ്ങൾക്ക്?
ആ എത്ര പേരുടെ കോളേജിൽ എക്സാം തുടങ്ങി, സീരീസ് എക്സാം തുടങ്ങി? എല്ലാവരും തുടങ്ങിയോ? ചിലർക്ക് നാളെ തൊട്ടാണെന്ന് കേട്ടു. സോറി, നാളെ തൊട്ടല്ലേ, ഇന്ന് തൊട്ടല്ലേ, 18th. ഓക്കെ, നന്നായിട്ട് എഴുതിയല്ലേ സിജോ? ഞാൻ പറഞ്ഞില്ലേ നമ്മൾ പറയുന്ന ചോദ്യങ്ങൾ വരും, നമ്മൾ പറയുന്ന ക്വസ്റ്റ്യൻസ് ഡെഫിനറ്റ്ലി വരും. ഓക്കെ, അതിപ്പോ ഏത് സബ്ജക്റ്റ് ആയാലും. കുറെ കൊല്ലായില്ലേടാ. ഓക്കെടാ, ശരി. ഇപ്പൊ റിവർബറേഷൻ മനസ്സിലായില്ലേ? ദ സൗണ്ട് വി ഹിയർ റീറ്റെയിൻസ് ഇൻ അവർ ബ്രെയിൻ ഫോർ അബൌട്ട് 0.1 seconds. If the reflected sound reaches the listener within 1 second, we feel reverberation. അതായത് നമ്മുടെ ഒരു സൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിൽ നിലനിൽക്കുന്നത് ഈ പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ എന്ന് പറയും. അതായത് നമ്മൾ കാണുന്ന ഒരു കാഴ്ച നമ്മുടെ കണ്ണില് നിലനിൽക്കുന്നത് ഒരു സെർട്ടൺ ടൈമാണ്, 0.16 seconds ആണ്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോ ഈ ഒരു ടൈം നമ്മുടെ കണ്ണില് നിലനിൽക്കുക, നമ്മുടെ ബ്രെയിനിൽ നിലനിൽക്കുന്ന പറയാം. അതേപോലെ തന്നെ നമ്മുടെ ഒരു സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിൽ റീറ്റെയിൻ ചെയ്യുന്നത് 0.1 seconds ആണ്. ഇഫ് ദ റിഫ്ലക്റ്റഡ് സൗണ്ട് റീച്ചസ് ദ ലിസണർ വിത്തിൻ 0.1 seconds, അതായത് ഞാൻ അലിയ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അത് സാധാരണ സൗണ്ട് റിഫ്ലക്ട് ചെയ്തൊക്കെ വരുന്ന സമയത്ത് 0.1 seconds അകത്ത്, അതായത് സൗണ്ട് വി ഹിയർ റീറ്റെയിൻസ് ഇൻ അവർ ബ്രെയിൻ ഫോർ അബൌട്ട് 0.1 seconds. ഇഫ് ദ റിഫ്ലക്റ്റഡ് സൗണ്ട് റീച്ചസ് ദ ലിസണർ വിത്തിൻ 0.1 seconds, അതായത് അലിയ എന്ന് ഞാൻ വിളിച്ചു, അത് എന്റെ ബ്രെയിനിൽ 0.1 seconds നിൽക്കും. ഇനി ഈ റിഫ്ലക്ട് ചെയ്ത സൗണ്ടും 0.1 സെക്കൻഡിനുള്ളിൽ നമ്മുടെ ബ്രെയിനിൽ എത്തിക്കഴിഞ്ഞാൽ വി ഫീൽ റിവേർബറേഷൻ, വി ഫീൽ റിവേർബറേഷൻ. ക്ലിയർ? ഇഫ് ദ റിഫ്ലക്റ്റഡ് സൗണ്ട് റീച്ചസ് ദ ലിസണർ ആഫ്റ്റർ 0.1 seconds, അതായത് ഈ 0.1 സെക്കൻഡ് എന്ന് പറയുന്നത് നമ്മുടെ പെർസിസ്റ്റൻസ് ഓഫ് ഹിയറിംഗ് ആണ്. ഈ 0.1 സെക്കൻഡ്സ് കഴിഞ്ഞിട്ടാണ് ഈ ഒരു റിഫ്ലക്ഷൻ കേൾക്കുന്നതെങ്കിൽ വി ഹിയർ എക്കോസ്, വി ഹിയർ എക്കോസ്. മനസ്സിലാകുന്നുണ്ട? എക്കോ നിങ്ങൾക്ക് അറിയാലോ, എക്കോ നിങ്ങൾക്ക് അറിയാലോ അത് എന്തുകൊണ്ടാ എക്കോ വരുന്നത് മനസ്സിലാക്കുക. നമുക്കറിയാം, ശ്രദ്ധിക്കണം, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. 0.1 സെക്കൻഡ് ആണ് നമ്മുടെ പെർസിസ്റ്റൻസ് ഓഫ് ഹിയറിംഗ് എന്ന് പറയുന്നത്. ഈ റിഫ്ലക്ട് ചെയ്ത് വരുന്ന സൗണ്ട് 0.1 സെക്കൻഡിനുള്ളിൽ ബ്രെയിനിൽ എത്തിക്കഴിഞ്ഞാൽ വി ഫീൽ റിവർബറേഷൻ. 0.1 സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ബ്രെയിനിലേക്ക് എത്തുന്നതെങ്കിൽ ദാറ്റ് വി ഫീൽ എക്കോ, വി ക്യാൻ ഫീൽ അല്ലെങ്കിൽ വി ക്യാൻ ഹിയർ എക്കോസ്. ക്ലിയർ ആണോ? Which is a delayed repetition of sound. നമുക്കറിയാം എക്കോ എന്ന് പറയുമ്പോൾ ഹലോ 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 അതെന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ ഇന്റർവെൽ വെച്ച് ഡിലേഡ് ആയിട്ടുള്ള റിപ്പീറ്റേഷൻ ഓഫ് സൗണ്ട് ആണ് എന്തെന്ന് പറയുന്നത്? എക്കോസ് എന്ന് പറയുന്നത്. ലോങ് ഹോൾസ് പ്രൊഡ്യൂസ് എക്കോ ആൻഡ് ഓൾമോസ്റ്റ് ഓൾ റൂംസ് പ്രൊഡ്യൂസ് റിവേർബറേഷൻ. എല്ലാ റൂംസും റിവേർബറേഷൻ പ്രൊഡ്യൂസ് ചെയ്യുകയും അതേപോലെ വലിയ വലിയ ഹോൾസ് ഇല്ലേ, വലിയ വലിയ ഹോൾസ് എന്ന് പറയുന്നത് ഇറ്റ് പ്രൊഡ്യൂസ് എക്കോ. സി, ഇപ്പോ നമുക്ക് ഈ സിനിമ തിയേറ്റർ ഒക്കെ അല്ലേ, സിനിമ തിയേറ്ററിൽ പോയി സിനിമ കാണുന്ന സമയത്ത് അതൊരു പ്രത്യേക ഫീലാണ്, അല്ലെങ്കിൽ തിയേറ്റർ എക്സ്പീരിയൻസ് ഒക്കെ നമ്മൾ പറയത്തില്ലേ, അത് ഒരിക്കലും ഒരു നെറ്റ്ഫ്ലിക്സിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒ ടി ടി പ്ലാറ്റ്ഫോംസിൽ കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കിട്ടത്തില്ല, അല്ലെങ്കിൽ മൊബൈൽ ഫോണിൽ കണ്ടാൽ കിട്ടത്തില്ല. ഇപ്പൊ നമ്മൾ വിചാരിക്കുക അതായത് തിയേറ്ററിൽ പോയി കണ്ട സിനിമ വാവ് അടിപൊളി, ഫോണ് നോക്കുമ്പോൾ അയ്യേ ഇതെന്തോന്ന് അങ്ങനെ തോന്നും അല്ലേ? ചില കൂട്ടുകാരെ അവർ പറഞ്ഞിട്ടില്ലേ അവിടെ പോളി സിനിമ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും, വീട്ടില് ഫോൺ വീട്ടിൽ നിന്ന് ഫോണിൽ കാണും, അപ്പൊ നിങ്ങൾ വരെ കൊള്ളത്തില്ല. പക്ഷെ ആക്ച്വലി ആ പൊളി എന്ന് പറയാൻ കാര്യം ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. ആ തിയേറ്റർ എക്സ്പീരിയൻസ് എന്തുകൊണ്ട് കൊടുക്കാൻ പറ്റുന്നു? ബിക്കോസ് ഓഫ് ദ ആംബിയൻസ്. ബിക്കോസ് അത് തിയേറ്റർ എന്ന് പറയുന്ന സമയത്ത് ഒരു ക്ലോസ് സ്പേസ് ആണ്, അവിടെ കറക്റ്റ് ആയിട്ട് അത് തിയേറ്റർ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കും. ഇപ്പൊ നോർമൽ തിയേറ്ററും പി വി ആറും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്, മനസ്സിലുണ്ടോ? രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. മനസ്സിലാവുന്നുണ്ടോ? അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന ഒരു വലിയൊരു ഫാക്ടറാണ്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, നിങ്ങൾ വിചാരിക്കും തിയേറ്റർ ഒക്കെ വെറുതെ ചുമ്മാ ഒരു ബിൽഡിംഗ് ആണ്, ചുമ്മാ കുറെ സ്പേസ് ആണ്, ആ ഒരു ചുമ്മാ കുറെ ഹൈറ്റ് കൊടുത്തിട്ടുള്ളതാണ്, അല്ലെങ്കിൽ ചുമ്മാ ഇത്രയും വോളിയം എന്ന് പറയുന്ന ചുമ്മയാണ്, അല്ലെങ്കിൽ ഇത്രയും ഏരിയ എന്ന് പറയുന്ന ചുമ്മയാണ്. അങ്ങനെയല്ല, അതിനൊക്കെ കൃത്യമായിട്ടുള്ള കണക്കും സ്റ്റഡിയും ഉണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അതൊക്കെ സിവിൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് ഒക്കെ വളരെ ഡീറ്റെയിൽ, സിവിൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് അതേപോലെ തന്നെ ആർക്കിടെക്ട്സ് ഒക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇതിനെ കുറിച്ച് പഠിക്കും. എന്നിട്ട് അവർ ആക്ച്വലി ഡിസൈൻ ചെയ്യും ഇത്ര ഏരിയ, ഇത്ര വോളിയമുള്ള ഇത്ര പേര് ഇരിക്കണം, അല്ലെങ്കിൽ സ്ക്രീൻ ഇത്ര വരണം, സ്പീക്കേഴ്സ് ഇവിടെയൊക്കെ വരണം, ഇന്ന ആംഗിളിൽ സ്പീക്കേഴ്സ് വരണം എന്നൊക്കെ അവർ ആക്ച്വലി പറയും. മനസ്സിലാകുന്നുണ്ടോ? ഇതൊരു വലിയ പാർട്ടാണ്.
ശരി. അടുത്തെന്ന് പറയുന്നത് റിവേർബറേഷൻ ടൈം. എന്താണ് റിവേർബറേഷൻ ടൈം? ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. എന്താണ് റിവേർബറേഷൻ ടൈം? വാട്ട് ഈസ് റിവേർബറേഷൻ ടൈം എന്ന് പറയുന്നത് എന്താണ്? അതായത് റിവേർബറേഷൻ ടൈം ഈസ് ഡിഫൈൻഡ് ആസ് ദ ടൈം ഫോർ ദ സൗണ്ട് ടു ഡൈ ഡൗൺ ബൈ 60 dB ഫ്രം ഇറ്റ്സ് ഒറിജിനൽ സൗണ്ട് ഇൻറ്റൻസിറ്റി ലെവൽ. This is defined so because the loudest crescendo of an orchestra is about 100 dB, while the background sound level of a typical room is about 40 dB. അതായത് വേറെ ഒന്നുമില്ല, ഇപ്പോ 100 dB ലാണ് എന്റെ സൗണ്ട് എന്ന് വെച്ചോ, എന്റെ 100 dB ഉള്ള സൗണ്ട് എന്ന് പറയുന്നത്, ഇപ്പോ ഈ 100 dB ഉള്ള സൗണ്ട് എന്ന് പറയുന്നത് കുറഞ്ഞ് 60 dB ആവണം. ഈ 100 dB സൗണ്ട്, ഡിബി എന്ന് പറയുന്നത് ഡെസിബൽ, ഓക്കെ, യൂണിറ്റ് ആണ്. ഈ 100 dB സൗണ്ട് എന്ന് പറയുന്നത് കുറഞ്ഞ് ഇങ്ങനെ 100 dB സൗണ്ട് ഇങ്ങനെ പോയിട്ട് അത് കുറഞ്ഞ് 60 dB ആവുന്ന സമയത്ത്, അതായത് ഫോർ എക്സാമ്പിൾ ഹലോ എന്ന് പറയുന്ന സമയത്ത് ഈ സൗണ്ട് വരുമ്പോൾ ഹലോ എന്ന് പറയുന്ന സൗണ്ട് എന്ന് പറയുന്നത് വരുന്നത് 100 dB. പക്ഷെ അത് ലാസ്റ്റ് എന്ത് ചെയ്യുന്നു? ഡൈ ഡൗൺ, അതായത് ഈ ഹലോ എന്ന് പറയുന്നത് ആക്ച്വലി ആ ഒരു സൗണ്ട് ആക്ച്വലി കുറയും. അപ്പൊ 100 dB ഉള്ള സൗണ്ട് എന്ന് പറയുന്നത് 60 dB ആവാൻ വേണ്ടി എടുക്കുന്ന ടൈമാണ്. That is reverberation time എന്ന് പറയുന്നത്. എന്ന് പറയും റിവേർബറേഷൻ ടൈം. ക്ലിയർ? സിജോ സിജോ, നാളെ പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷൻ, ഓക്കെ, പഠിച്ചോ സിജോ? ഓക്കെ ആണോ? ദ റിവേർബറേഷൻ ടൈം ഡിപ്പെൻഡ്സ് ഓൺ എ നമ്പർ ഓഫ് പാരാമീറ്റേഴ്സ് ലൈക്ക് ഇന്റൻസിറ്റി ഓഫ് ഒറിജിനൽ സൗണ്ട്, ഡൈമെൻഷൻസ് ഓഫ് ദ റൂം ഓർ ഓഡിറ്റോറിയം, the reflecting surface is present and so on. alle appo ee parayna ipo 100 db ni 60 db vare varanulla time nu parayna reverberation time nu parayadu ee reverberation time nu parayna eppol constant aayirko illa ee reverberation time nu parayna vary cheyidonde irikkum endokka factors laana vary cheyyunnathu nokki kaniyal endokka da nokki da dimensions of the room allengi dimensions of the auditorium, the reflecting surface is present and so on, adepola intensity of original sound adekka depend edirikkum. Okay, auditoriums with wide open windows and sound absorbing materials reduce reverberation time. alle nammada music studio okke alle, music studio adepola theater inde ullilokke actually endha sambhavam avade ഈ സൗണ്ട് അബ്സോർബിംഗ് മെറ്റീരിയൽസ് ഉണ്ട്. സൗണ്ട് അബ്സോർബിംഗ് മെറ്റീരിയൽസ്, അതായത് ഫോർ എക്സാമ്പിൾ ഈ സ്റ്റുഡിയോ ഒക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഈ സ്റ്റുഡിയോയിലൊക്കെ തെർമോകോൾ പോലുള്ള ഒരു സ്പോഞ്ച് മെറ്റീരിയൽ, പ്രത്യേക ടൈപ്പ് ഓഫ് മെറ്റീരിയൽ കൊണ്ട് ഈ വാൾസ് ഒക്കെ എന്ത് ചെയ്യും? കവർ ചെയ്യും. എന്തിനാണ്? എന്ത് ചെയ്യുന്ന അറിയാവോ? സൗണ്ടിനെ അബ്സോർബ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്, സൗണ്ടിനെ അബ്സോർബ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതാണ് പറയുന്നത്. അപ്പൊ ഒരു ഓപ്പൺ വിൻഡോ, ഓഡിറ്റോറിയംസ് വിത്ത് വൈഡ് ഓപ്പൺ വിൻഡോസ്, സൗണ്ട് ഓബ്സർവ് മെറ്റീരിയൽസ് റിഡ്യൂസ് റിവർബറേഷൻ ടൈം. ആൻഡ് ഓപ്പൺ വിൻഡോ ഇസ് ഇക്വലന്റ് ടു 100% സൗണ്ട് അബ്സോർബിംഗ് സർഫസ്. അല്ലെ, ജനാല തുറന്നിട്ട് കഴിഞ്ഞാൽ പക്കയായിട്ട് ഒരു 100% സൗണ്ട് അബ്സോർബിംഗ് സർഫസിന് ഇക്വലന്റ് ആണെന്നാ പറയാ. ഓക്കെ, റിഫ്ലക്റ്റിംഗ് സർഫസസ് ഇൻക്രീസ് റിവർബറേഷൻ ടൈം. ഓക്കെ, അപ്പോൾ നമുക്ക് വളരെ ഇമ്പോർട്ടൻ ആ ഈ റിവേർബറേഷൻ ടൈം പഠിക്കുന്ന സമയത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ പഠിക്കേണ്ടതായിട്ടുണ്ട്. സാബൈൻസ് ഫോർമുല എന്ന് പറയും, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കാതെ പോകരുത്. സാബൈൻസ് ഫോർമുല എന്ന് പറയുന്നതും ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അറിയാം, ഞാനിപ്പോൾ ഇമ്പോർട്ടൻ്റ് എഴുതിയില്ലെങ്കിലും മനസ്സിലാക്കുക, അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. എന്താണ് റിവേർബറേഷൻ ടൈം? ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ദ വോളിയം ഓഫ് ദ ഹോൾ. അതിനു മുമ്പ് ആരാണ് ഈ സാബൈൻ എന്ന് പറഞ്ഞുതരാം, ആരാണ് ഈ സാബൈൻ അത് പറഞ്ഞിട്ട് ബാക്കി പറയാം. അതായത് വാലസ് ക്ലെമന്റ് സാബൈൻ എന്ന് പറയുന്നത് ഒരു ഫിസിസിസ്റ്റ് ആണ്. വാലസ് ക്ലെമന്റ് സാബൈൻ എന്ന് പറയുന്നത് ആരാ? ഒരു ഫിസിസിസ്റ്റ് ആണ്. ഓക്കെ, അതായത് ഹാർവേർഡ് യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്രൊഫസറാണ് വാലസ് ക്ലെമന്റ് സാബൈൻ. ഏതുണ്ടല്ലോ വാലസ് ക്ലെമന്റ് സാബൈൻ എന്ന് പറയുന്നത് നമ്മുടെ ഹാർവേർഡ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറാണ്, ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റ് പ്രൊഫസറാണ് നമ്മുടെ വാലസ് ക്ലെമന്റ് സാബൈൻ എന്ന് പറയുന്നത്. അതായത് ഈ ഹാർവേർഡ് യൂണിവേഴ്സിറ്റിയിൽ ഒരു ലെക്ചർ ഹാൾ ഉണ്ട്. ആ ലെക്ചർ ഹാളിന്റെ പേരാണ് ഫോഗ് ലെക്ചർ ഹാൾ എന്ന് പറയും. എന്തു പറയും? ഫോഗ് ലെക്ചർ ഹാൾ. ഈ ഫോഗ് ലെക്ചർ ഹാളിന് ഇതേപോലെ ഒരു അക്വസ്റ്റിക് പ്രോബ്ലം ഉണ്ടായിരുന്നു.
മനസ്സിലാവുന്നുണ്ടോ? ഒരു അക്വസ്റ്റിക് പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പോ നമ്മുടെ യൂണിവേഴ്സിറ്റി അതോറിറ്റീസ് എന്ന് പറഞ്ഞു, ഇതൊന്ന് ക്ലിയർ ചെയ്ത് തരണം, എന്തോ ഒരു അക്വസ്റ്റിക് പ്രോബ്ലം ഉണ്ട്, എന്തോ പ്രശ്നമുണ്ട്, ക്ലിയർ ചെയ്യണം. അങ്ങനെ ഈ പറയുന്ന സാബെയിൻ വന്ന് എല്ലാം ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്ത് ഇവാലുവേറ്റ് ചെയ്ത ശേഷം ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്തു. ദാറ്റ് ഇക്വേഷൻ ഈസ് കോൾഡ് സാബെയിൻസ് ഫോർമുല. ദാറ്റ് ഇക്വേഷൻ ഈസ് കോൾഡ് സാബെയിൻസ് ഫോർമുല. ഈ സാബെയിൻസ് ഫോർമുല എന്താണ് കണ്ടുപിടിക്കുന്നത്? ടോട്ടൽ സൗണ്ട് അബ്സോർപ്ഷൻ, സോറി, റിവേർബറേഷൻ ടൈം ആണ് കണ്ടുപിടിക്കുന്നത്. സാബെയിൻസ് ഫോർമുല യൂസ് ചെയ്ത് നമ്മൾ എന്താ കണ്ടുപിടിക്കുന്നത്? റിവേർബറേഷൻ ടൈം. എന്താ പറയുന്നത് സാബെയിൻസ് ഫോർമുല? റിവേർബറേഷൻ ടൈം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ വോളിയം ഓഫ് ദ ഹോൾ. റിവേർബറേഷൻ ടൈം എന്ന് പറയുന്നത് എന്തിനെ പ്രൊപ്പോർഷണൽ ആണ്? നമ്മുടെ ഹോളിന്റെ വോളിയത്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. കൂടാതെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ ടോട്ടൽ സൗണ്ട് അബ്സോർപ്ഷൻ. ടോട്ടൽ സൗണ്ട് അബ്സോർപ്ഷൻ. So, T is equal to equation എന്ന് പറയുന്നത് 0.16 into V divided by sigma S alpha. ഇതാണ് എന്ന് പറയുന്നത് സാബെയിൻസ് ഫോർമുല എന്ന് പറയുന്നത്. എക്സാമിന് ചിലപ്പോൾ നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ ഇതിന്റെ പ്രോബ്ലം ചോദിച്ചേക്കാം. സിമ്പിളാണേ. ഓക്കെ, വളരെ സിമ്പിളാ. നമ്മുടെ റിവേർബറേഷൻ ടൈം ഈസ് ഈക്വൽ ടു 0.16 into V divided by sigma S alpha എന്ന് പറയും. ഇതിലുള്ള കാര്യങ്ങളൊക്കെ പഠിക്കണ്ടേ? സിഗ്മ എസ് ആൽഫ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ടോട്ടൽ സൗണ്ട് അബ്സോർപ്ഷൻ ആണ്. എന്താണ് ടോട്ടൽ സൗണ്ട് അബ്സോർപ്ഷൻ ആണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ ഈ എസ് ആൽഫ എന്ന് പറയുന്നത്, ഇതിൽ എസ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് ഡിഫറെന്റ് സർഫസസ്. ഏരിയ ഓഫ് ഡിഫറെന്റ് സർഫസസ്. അതേപോലെ ആൽഫ എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ദയർ അബ്സോർപ്ഷൻ കോയിഫിഷ്യൻറ്റ്. ദയർ അബ്സോർപ്ഷൻ കോയിഫിഷ്യൻറ്റ്. ക്ലിയർ ആണോ? അതേപോലെ വി എന്ന് പറയുമ്പോൾ വോളിയമാണ് ഇൻ ക്യൂബിക് മീറ്റേഴ്സ്. വോളിയം ഇൻ ക്യൂബിക് മീറ്റേഴ്സ്. ക്ലിയർ ആണോ? ഓക്കെ, ഈ ഇക്വേഷൻ ഡയറക്ട്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റിയ പ്രോബ്ലംസ് നിങ്ങൾക്ക് എക്സാമിന് ചോദിച്ചേക്കാം. ഓക്കെ, റിവേർബറേഷൻ ടൈമിന്റെ. ക്ലിയർ ആണോ? അപ്പോ അങ്ങനെയാണെങ്കിൽ ഒരു പ്രോബ്ലം ചെയ്ത് നോക്കിയാലോ. ശ്രദ്ധിക്കുക. A theater has a volume of 12,000 meter cube. It is required to have a reverberation time of 2 seconds. What should be the total absorption of the whole? Total absorption ആണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ നമുക്കറിയാം സാബെയിൻസ് ഫോർമുല യൂസ് ചെയ്യാം. T is equal to 0.16 V divided by sigma S alpha എന്ന് നമുക്കറിയാലോ. ഇവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്? ഇവിടെ ടി തന്നിട്ടുണ്ട്, റിവേർബറേഷൻ ടൈം 2 seconds തന്നിട്ടുണ്ട്, വോളിയം തന്നിട്ടുണ്ട്, 12,000 മീറ്റർ ക്യൂബ് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ കണ്ടുപിടിക്കേണ്ട ടോട്ടൽ അബ്സോർപ്ഷൻ ഓഫ് ദ ഹോൾ ആണ്, ദാറ്റ് ഈസ് സിഗ്മ എസ് ആൽഫ ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ സിഗ്മ എസ് ആൽഫ ഇത് എങ്ങനെ കണ്ടുപിടിക്കും? സിഗ്മ ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ പോരെ. സിഗ്മ എസ് ആൽഫ എന്ന് പറയുന്നത് എന്താ? എസ് ആൽഫ എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് സിഗ്മ എസ് ആൽഫ ഇൻറ്റു ടി ഈസ് ഈക്വൽ ടു 0.16 വി ആണ്. അപ്പോൾ സിഗ്മ എസ് ആൽഫ എന്ന് പറയുമ്പോൾ 0.16 വി ഡിവൈഡ് ബൈ ടി ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.16 ഇൻറ്റു വോളിയം 12,000 ഡിവൈഡ് ബൈ ടൈം 2. കാൽക്കുലേറ്റർ എടുക്കുക ചെയ്യുക. യു വിൽ ഗെറ്റ് 960. യൂണിറ്റ് എന്താണ്? നമ്മുടെ ടോട്ടൽ അബ്സോർപ്ഷൻ ആണ്. അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് സാബെയിൻ. സാബെയിൻസ് ഫോർമുല യൂസ് ചെയ്തല്ല ചെയ്യുന്നത്. അപ്പോൾ 960 സാബെയിൻ. ഈ ടൈപ്പ് പ്രോബ്ലംസ് നിങ്ങൾക്ക് എക്സാമിന് ചോദിച്ചേക്കാം ഭാഗ്യം ഉണ്ടെങ്കിൽ. കാരണം ഈ ഇക്വേഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ടോട്ടൽ അബ്സോർപ്ഷൻ കണ്ടുപിടിക്കാൻ പറ്റും, വോളിയം കണ്ടുപിടിക്കാൻ പറ്റും, അതേപോലെ തന്നെ റിവേർബറേഷൻ ടൈമും കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ ഒരു ഫയർ ഇമോജി ഇടാമോ? ഓക്കെ, മനസ്സിലായോ? സിംപിളാ അല്ലേ? റെഡി?
ഓക്കെ അല്ലേ. സോ യെസ് മക്കളെ, അപ്പോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് അതേപോലെ തന്നെ നമ്മുടെ ഈ ലൈവ് ലൈക്ക് ചെയ്യാത്ത കുട്ടികൾ എല്ലാവരും ലൈക്ക് ചെയ്ത് എല്ലാ കുട്ടികളും ലൈക്ക് ചെയ്യണം കേട്ടോ. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഒരു ലൈക്ക് കൊടുക്കുക. അതിനിപ്പോ എന്താ അല്ലെ, അപ്പൊ ഒരു ലൈക്ക് കൊടുക്കുക. അതേപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഡു സബ്സ്ക്രൈബ്. ഓക്കെ, യെസ് ബ്ലൂ കോക്ടെയിൽ ഗെയിമിംഗ്, യെസ് ഗുഡ്. ഓക്കെ, അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് റിവർബറേഷൻ ടൈം. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, ഞാൻ ഓരോന്നിലും ഇമ്പോർട്ടൻ്റ് ഇമ്പോർട്ടൻ്റ് ഞാൻ എഴുതുന്നില്ല, എന്നാൽ നിങ്ങൾ അത് മാത്രം പഠിച്ചിട്ട് പോകും. ഇതിൽ ഞാൻ ഇന്ന് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, മറ്റേ സിനിമയിൽ പറയുന്ന പോലെ ഇതിൽ മറ്റേ ഉപയോഗമുള്ളതാണ് ഏത്, ഉപയോഗം ഇല്ലാത്തതാണ് എന്ന് എങ്ങനെ മനസ്സിലാക്കണം. ഈ പറിക്കുന്നതെല്ലാം ഉപയോഗമില്ലാത്തതാണ് എന്ന് പറയുന്ന പോലെ നിങ്ങൾ ഈ പഠിക്കുന്നതൊക്കെ എന്താ ഉപയോഗമുള്ളതാ മനസ്സിലാകുന്നുണ്ട. അതുകൊണ്ട് ഇതിൽ നിന്ന് ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും ഇല്ലാത്തതും ഞാൻ എനിക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ എനിക്ക് അറിയില്ല, കാരണം ഇതൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള സാധനമാണ്. ഓക്കെ, യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറാണ്, ഒരു 90% ചോദിക്കാൻ സാധ്യതയുള്ള സാധനങ്ങളാണ് ഞാനിത് കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ, യൂണിവേഴ്സിറ്റി എക്സാമിന്, അതേപോലെ സീരീസ് എക്സാമിന് അതേ ചോദിക്കത്തുള്ളൂ. ബ്ലൂ കോക്ടെയിൽ ഗെയിമിംഗ് ഇതുവരെ വലിയൊരു കാര്യമാണ് സാർ സ്റ്റാർട്ട് ആക്കിയിരിക്കുന്നത്, എങ്ങനെ പഠിക്കും അറിയാത്തത് ഇരുന്നപ്പോ അറിയുന്നത്. എന്താടാ മനസ്സിലായില്ല. ബ്ലൂ കോക്ടെയിൽ ഗെയിമിംഗ് ഇത് വളരെ വലിയൊരു കാര്യമാണ് സാർ സ്റ്റാർട്ട് ആക്കിയിരിക്കുന്നേ, ഇങ്ങനെ പഠിക്കും അറിയാതിരുന്നപ്പോൾ ആണ് കണ്ടിരുന്നത്. ഓക്കെ ഓക്കെ, എങ്ങനെ പഠിക്കുമെന്ന് അറിയാതിരുന്നപ്പോഴാണ് കണ്ടതെന്ന്. ഓക്കെ ഓക്കെ, താങ്ക് യു താങ്ക് യു താങ്ക് യു. ഓക്കെ, പഠിച്ചോ 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 പഠിച്ചോ, നന്നായിട്ട് പഠിച്ചു കേട്ടോ. ഫ്രണ്ട്സിനോടും ഷെയർ ചെയ്ത് കൊടുക്കണേ, ഫ്രണ്ട്സും പഠിക്കട്ടെ. ഈ കോപ്പി അടിക്കുന്നതിനെക്കാട്ടിലും, അതായത് നീ കാണിച്ചു കൊടുക്കുന്നതല്ലേ, നീ കണ്ടിരുന്നതിനെക്കാട്ടിലും നല്ലതല്ലേടാ ഇരുന്ന് പഠിക്കുന്നത് അല്ലേ. പഠിക്കുന്നതും പഠിപ്പിക്കുന്നതുമാണ് ഏറ്റവും വലിയ കാര്യം. ഓക്കെ, കുറച്ചൊന്ന് തണുക്കാം ഈ ചാനൽ. ഓക്കെ ഓക്കെ, മനസ്സിലായി മനസ്സിലായി. ബ്ലൂ കുട്ടികൾ, വെൽക്കം ടു ഫ്രാങ്ക്സ് ലെക്ചേഴ്സ് ഫാമിലി. ഓക്കെ, ബ്ലൂ കോക്ടെയിൽ ഗെയിമിംഗ് ഈ ചാനൽ ഒരു വീക്കിൽ കയറും. ഓക്കെ, മാക്സിമം എല്ലാ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. നിങ്ങളുടെ കോളേജ് ഗ്രൂപ്പിലേക്ക് എടുത്തിട്ടുണ്ടാവും ഡെയിലി ഈ ലൈവൊക്കെ വരുന്ന സമയത്തെ. ഇപ്പൊ ലൈവ് തുടങ്ങുന്നതിന് മുമ്പൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് നിങ്ങളുടെ കോളേജ് ഫ്രണ്ട്സിലൊക്കെ ഷെയർ ചെയ്യാം. എന്നിട്ട് അവരോട് പറ ലൈക്ക് ചെയ്യടാ എന്ന് പറ, സബ്സ്ക്രൈബ് ചെയ്യടാ എന്ന് പറ, ക്ലാസ് കണ്ട് പഠിക്കടാ എന്ന് പറ. ഓക്കെ ശരി, അപ്പോ സിഗ്നിഫിക്കൻസ് ഓഫ് റിവർബറേഷൻ ടൈം നമുക്ക് നോക്കിയാലോ. റിവർബറേഷൻ ടൈം ഈസ് ആൻ ഇമ്പോർട്ടൻ്റ് ഫാക്ടർ ഇൻ ഡിസൈഡിങ് ദ അക്വസ്റ്റിക് ക്വാളിറ്റി ഓഫ് ആൻ ഓഡിറ്റോറിയം അല്ലേ. ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ തിയേറ്റർ ആയാലും എന്ത് ഓഡിറ്റോറിയം ആയാലും അവിടെ റിവർബറേഷൻ ടൈം എന്ന് പറയുന്നത് ഒരു വളരെ വലിയൊരു ഇമ്പോർട്ടൻ്റ് ഫാക്ടറാണ് ഫോർ ദ സൗണ്ട് ക്വാളിറ്റി അല്ലെങ്കിൽ ഫോർ ദ അക്വസ്റ്റിക് ക്വാളിറ്റി എന്ന് പറയുന്നത്. ക്ലിയർ? ഓഡിറ്റോറിയംസ് വിത്ത് ആഡിക്വേറ്റ് റിവർബറേഷൻ ടൈം എൻഹാൻസ് ദ റിച്ച്നെസ് ഓഫ് മ്യൂസിക്. ഓക്കെ, അപ്പൊ അത്യാവശ്യം വേണ്ട ആഡിക്വേറ്റ് ആയിട്ടുള്ള റിവർബറേഷൻ ടൈം ഉണ്ടെങ്കിൽ ഒരു മ്യൂസിക്കിന്റെ റിച്ച്നെസ് വളരെ കൂടുതലായിരിക്കും. ഇപ്പൊ നിങ്ങൾ ഇവിടെ നിന്ന് ഇന്ത്യയിൽ നിന്ന് കണ്ടിട്ടുണ്ടാവില്ല ഒപ്പേറ ഹൗസ്, അതേപോലെ ഓർക്കസ്ട്ര ഹൗസ്, അതേപോലെ വലിയ വലിയ കോൺസേർട്ട് ഒക്കെ നടക്കുന്ന സ്ഥലങ്ങളുണ്ട് എവിടെ, ഈ ഇംഗ്ലണ്ടിലൊക്കെ. മീൻസ് പുറത്തൊക്കെ, ഇന്ത്യക്ക് പുറത്ത് വലിയ വലിയ കോൺസേർട്ട് ഒക്കെ നടക്കുന്ന ഹോൾസ് ഉണ്ട്. ആ ഹോൾസ് ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ് ഈ ഒരു റിവർബറേഷൻ ടൈം ഒക്കെ കാൽക്കുലേറ്റ് ചെയ്ത് അങ്ങനെ കൺസ്ട്രക്ട് ചെയ്താൽ. കാരണം അവിടെ ഈ പറഞ്ഞ അക്വസ്റ്റിക് ക്വാളിറ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈവൻ നമ്മുടെ തിയേറ്റേഴ്സ് ഓൾസോ, തിയേറ്റേഴ്സും എന്താണ് അവിടെ അക്വസ്റ്റിക് ക്വാളിറ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മനസ്സിലാവുന്നുണ്ടോ? ശരി, അപ്പോ ആഡിക്വേറ്റ് ആയിട്ടുള്ള റിവർബറേഷൻ ടൈം ഉണ്ടെങ്കിൽ അവിടെ കേൾക്കുന്ന മ്യൂസിക്, ആ ഒരു ഓഡിറ്റോറിയത്തിൽ കേൾക്കുന്ന മ്യൂസിക്കിന്റെ റിച്ച്നെസ് എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. അപ്പോ ദേ ആർ നോൺ ആസ് ലൈവ് ഓഡിറ്റോറിയം, അതായത് ആഡിക്വേറ്റ് റിവർബറേഷൻ ടൈം ഉള്ള നല്ല റിച്ച്നെസ്, നല്ല മ്യൂസിക് റിച്ച്നെസ് അവൈലബിൾ ആയിട്ടുള്ള ഓഡിറ്റോറിയത്തെ നമ്മൾ വിളിക്കുന്ന പേര് ലൈവ് ഓഡിറ്റോറിയം എന്നും, അങ്ങനെ അല്ലെങ്കിൽ അതിനെ ഡെഡ് ഓഡിറ്റോറിയം എന്ന് വിളിക്കും. ചത്ത ഓഡിറ്റോറിയം എന്നല്ല, ജീവനുള്ള ഓഡിറ്റോറിയം എന്നല്ല, അത്
മനസ്സിലാക്കുക എന്തുകൊണ്ടാണ് ലൈവ് ഓഡിറ്റോറിയം, എന്താണ് ഡെഡ് ഓഡിറ്റോറിയം എന്ന് പറയുന്നത് മനസ്സിലാക്കുക. മ്യൂസിക് ലവേഴ്സ് പ്രിഫർ ലൈവ് ഓഡിറ്റോറിയംസ് ഉറപ്പായിട്ടും. ഫോർ ലെക്ചർ ഹോൾസ്, സെമിനാർ ഹോൾസ്, ഈച്ച് സിലബിൾ ഓഫ് ദ വേർഡ് പ്രൊനൗൺസ് ഷുഡ് ബി ഡിസ്റ്റിങ്ക്ട്ലി ഓഡിബിൾ ടു ദ ലിസണേഴ്സ് ബട്ട് ഷുഡ് നോട്ട് ബി ഡെഡ് ടു. ഇൻ എ ഡെഡ് ഹോൾ സൗണ്ട് വിൽ സീസ് ഇമ്മീഡിയറ്റ്ലി ആൻഡ് വിൽ ഫീൽ ഡിഫിക്കൽട്ടി ഇൻ ഗ്രാസ്പിംഗ് ഇറ്റ്. അല്ലെ, വ്യത്യാസമുണ്ട്. ഇവിടെ ശ്രദ്ധിക്കുക, മ്യൂസിക് ലവേഴ്സ് എന്ന് പറയുന്ന ലൈവ് ഓഡിറ്റോറിയംസ് ആയിരിക്കും പ്രിഫർ ചെയ്യുന്നത്. പക്ഷേ ലെക്ചർ ഹോൾസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ക്ലാസ് റൂംസ് എന്ന് പറയുന്നത് ആക്ച്വലി ചെറുതായിരിക്കും നിങ്ങളുടെ കോളേജിൽ, അല്ലേ? പക്ഷേ നിങ്ങൾ പുറത്തുള്ള യൂണിവേഴ്സിറ്റിയുടെ ക്ലാസ് റൂം ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് ബാക്കിലൊക്കെ ഇരുന്ന് നോക്കിക്കഴിഞ്ഞാൽ പ്രൊഫസറിനെ കുഞ്ഞായിട്ടേ കാണാൻ പറ്റത്തുള്ളൂ, അത്ര വലുത് ലെക്ചർ ഹോൾസ് എന്ന് പറയുന്നത്. ശ്രദ്ധിച്ചിട്ടില്ലേ, പണ്ട് നമ്മുടെ വാൾട്ടർ ലീവിൻ, പ്രൊഫസർ വാൾട്ടർ ലീവിനൊക്കെ നല്ല എക്സ്പെരിമെന്റ് കാണിക്കുന്ന ലെക്ചർ ഹോൾസ് കണ്ടിട്ടില്ലേ? ഒരു വലിയ ബോർഡായിരിക്കും, അതേപോലെ വലിയ ക്ലാസ് റൂംസ് ആയിരിക്കും. ബാക്കിലിരിക്കുന്ന ഇപ്പോ 3D സിനിമയൊക്കെ കണ്ടിട്ടില്ലേ? 3D സിനിമയിലുള്ള ലെക്ചർ ഹാൾ വലുതാ. ഈ ഐഐടിയിലെ ലെക്ചർ ഹാൾ ഭയങ്കര വലുതാണ്. ഓക്കെ, അതൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല എന്നാലും. ഓക്കെ, എപ്പോഴെങ്കിലും ഒരു ചാൻസ് കിട്ടുമ്പോഴത്തേക്കും ബിടെക് കഴിഞ്ഞ് എംടെക് ഒക്കെ നിങ്ങൾ ഗേറ്റ് എക്സാം ഒക്കെ എഴുതിയിട്ടേ എവിടെ പോകണം, ഐഐടി പോകണം, അങ്ങനെ വലിയ ലെക്ചർ ഹാൾസ് ഒക്കെ പരിചയപ്പെടണം കേട്ടോ. അല്ലാതെ ഇവിടുത്തെ ലോക്കൽ ലെക്ചർ ഹാൾസ് ഒന്നുമല്ല, വലിയ വലിയ ലെക്ചർ ഹാൾസ് ഉണ്ട്. അതൊക്കെ നിങ്ങൾ കാണണ്ടേ, അതൊക്കെ എക്സ്പ്ലോർ ചെയ്യണ്ടേ, നന്നായിട്ട് പഠിക്ക്, എന്നിട്ട് അടിപൊളിയായിട്ട് ഐഐടിയിലൊക്കെ എംടെക് ഒക്കെ ചെയ്തു വാ, ഐഐഎമ്മിലൊക്കെ MBA. ഓക്കെ, അപ്പോ നമ്മൾ ലെക്ചർ ഹോൾസ് എന്ന് പറയുന്ന സമയത്ത്, ലെക്ചർ ഹോൾസ് അല്ലെങ്കിൽ സെമിനാർ ഹോൾസിൽ ഈച്ച് സിലബിൾ ഓഫ് ദ വേർഡ് പ്രൊനൗൺസ് ഷുഡ് ബി ഡിസ്റ്റിങ്ക്ട്ലി ഓഡിബിൾ ടു ദ ലിസണേഴ്സ്. അല്ലെ, അവിടെ ഉള്ള ആൾക്കാരിലേക്ക് പ്രൊഫസർ പറയുന്ന ഓരോ സൗണ്ടും കൃത്യമായി കേൾക്കണം. ഇപ്പൊ ഞാൻ ഇവിടെ പറയുന്ന ഓരോ സൗണ്ടും നിങ്ങൾ കൃത്യമായി കേട്ടാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് പറയാൻ പറ്റത്തുള്ളൂ, സൗണ്ട് ക്വാളിറ്റി ഉണ്ടെന്ന് പറയാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇറിറ്റേഷൻ തോന്നാണ്ടിരിക്കത്തുള്ളൂ. ഇപ്പൊ ഞാൻ പറയുന്ന കേൾക്കുന്ന സമയത്ത് ഒരു എന്താ പറയുക, ഒരു റിച്ച്നെസ് ഇല്ല, അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി ഇല്ല സൗണ്ടിൽ. ഞാൻ പറയുന്ന കാര്യങ്ങൾ മറ്റേ ലാൽ സിനിമയിൽ അങ്ങനെ ആയിപ്പോയി കഴിഞ്ഞാൽ എന്താ പ്രശ്നം, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ? ഒരിക്കലും ഇഷ്ടപ്പെടത്തില്ല. അതേപോലെ തന്നെ ലെക്ചർ ഹാൾസിൽ ഓരോ സിനിമകളും വേറിട്ട് തന്നെ നിൽക്കണം, ഓരോ സൗണ്ടും പ്രോപ്പർ ആയിട്ട് തന്നെ നിൽക്കണം. കാരണം ടീച്ചേഴ്സ് പഠിപ്പിക്കുന്ന സമയത്ത്, പ്രൊഫസേഴ്സ് പഠിപ്പിക്കുന്ന സമയത്ത് അവരെന്ത് ചെയ്യും, സൗണ്ട് മോഡുലേറ്റ് ചെയ്യും. ചില കാര്യങ്ങൾ പതുക്കെ പറയും, ചില കാര്യങ്ങൾ സ്ട്രെസ് ചെയ്ത് പറയും. ഈ സ്ട്രെസ് ചെയ്ത് പറയുന്ന സമയത്ത് നമ്മുടെ സൗണ്ട് എപ്പോഴും മോഡുലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും, വേരി ആയിക്കൊണ്ടേയിരിക്കും, മനസ്സിലാവുന്നുണ്ടോ? അപ്പോ ആ വേരി ആകുന്നത് അനുസരിച്ച് നമ്മൾ പറയുന്ന കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് കേട്ടാൽ മാത്രമേ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റത്തുള്ളൂ, അല്ലെ? ഇല്ലെങ്കിൽ നിങ്ങൾ സംശയം ഉണ്ടാവും. ഓക്കെ ഓക്കെ, ഇൻ എ ഡെഡ് ഹോൾ സൗണ്ട് വിൽ സീസ് ഇമ്മീഡിയറ്റ്ലി ആൻഡ് വിൽ ഫീൽ ഡിഫിക്കൽട്ടി ഇൻ ഗ്രാസ്പിംഗ്. ഡെഡ് ഹോൾ എന്ന് പറയുന്ന സമയത്ത് റിവർബറേഷൻ ടൈം കുറവാ, അപ്പൊ പെട്ടെന്ന് തന്നെ എന്തെയും, ആ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എന്ന് പറയുന്ന ആ സൗണ്ടില് അത് പെട്ടെന്ന് നിന്ന് കളയും, അങ്ങനെ ആയിക്കളെ ആ എന്ന് പറയുന്നതായിരിക്കും, പക്ഷെ ആ അങ്ങനെ നിന്ന് കളയും. അപ്പൊ റിവർബറേഷൻ ടൈം കുറഞ്ഞു കഴിഞ്ഞാൽ ആ സൗണ്ട് എന്ത് ചെയ്യും, പെട്ടെന്ന് എന്തായി പോവും, സീസ് ആയി പോവും. അതാ പറയുന്നത്. ഈ ജനറൽ പർപ്പസ് ഓഡിറ്റോറിയം വിച്ച് ഇസ് മെന്റ് ഫോർ മ്യൂസിക് ആൻഡ് സ്പീച്ച് ഇസ് ഡിസേബിൾ ടു ഹാവ് റിവർബറേഷൻ ടൈം ഓഫ് 1.5 to 2.5 seconds. അതായത് ഒരു സാധാരണ ഒരു ജനറൽ പർപ്പസ് ഓഡിറ്റോറിയത്തിന്, അതായത് മ്യൂസിക്കിനും സ്പീച്ചിനൊക്കെ പറ്റിയ ജനറൽ പർപ്പസ് ഓഡിറ്റോറിയത്തിന് റിവർബറേഷൻ ടൈം എന്ന് പറയുന്നത് 1.5 to 2.5 seconds ഉണ്ടായിരിക്കണം. RT എന്ന് വെച്ചാൽ റിവർബറേഷൻ ടൈം ആണ്. റിവർബറേഷൻ ടൈം ലെസ് ദാൻ 1.5 seconds ഈസ് ഗുഡ് ഫോർ സ്പീച്ച് ഓൺലി, വയൽ RT അതായത് റിവർബറേഷൻ ടൈം ഗ്രേറ്റർ ദാൻ 2.5 seconds എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ഗുഡ് ഫോർ മ്യൂസിക് പ്രോഗ്രാംസ് ഓൺലി. 2.5 നെക്കാട്ടിലും കൂടുതലാണെങ്കിൽ അവിടെ എന്തില്ല, ലെക്ചർ പരിപാടി ഒന്നും നടക്കൂല, മ്യൂസിക്കിന് നല്ലതാണ്. 1.5 നെക്കാട്ടിലും കുറവാണെങ്കിൽ ലെക്ചർ പരിപാടി നടക്കും, മ്യൂസിക് പരിപാടി നടക്കത്തില്ല, മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ മ്യൂസിക്കിനും വേണം സ്പീച്ചിനും വേണം, രണ്ട് ബോത്ത് നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ എന്താ, അതായത് നിങ്ങളുടെ ലെക്ചർ ഹാളിൽ ചെന്നിട്ട് നിങ്ങളുടെ കോളേജിലെ പരിപാടി നടത്താൻ പറ്റുമോ? പറ്റത്തില്ല. നിങ്ങളുടെ കോളേജിലെ പരിപാടി നടത്തുന്ന സ്ഥലത്തുകൊണ്ട് ലെക്ചർ നടത്താൻ പറ്റുമോ? പറ്റത്തില്ല. പക്ഷെ നിങ്ങളുടെ കോളേജുകാർ എങ്ങനെ ചെയ്യും, അല്ലേ? നിങ്ങളുടെ ഹോളിൽ അങ്ങനെ ചെയ്യാറില്ലേ, എല്ലാ പരിപാടിയും ഒറ്റ ഓഡിറ്റോറിയം ഒറ്റ ഹാളിൽ അങ്ങനെ ചെയ്യാറില്ലേ? പക്ഷെ അങ്ങനെയല്ല ചെയ്യേണ്ടത്. അപ്പം ലെക്ചർ ഹാൾ തന്നെ ആയിരിക്കണം, അതേപോലെ ഓഡിറ്റോറിയം തന്നെ ആയിരിക്കണം. കാരണം രണ്ടിന്റെ റിവർബറേഷൻ ടൈം ഡിഫറെന്റ് ആണ്. ഇപ്പോ ലെക്ചറും പക്കയായിട്ട് നിങ്ങൾ കേൾക്കണം, അതേപോലെ മ്യൂസിക് പരിപാടിയും പക്കയായിട്ട് കേൾക്കുന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം, 1.5 നും 2.5 സെക്കൻഡ്സിന് ഇടയ്ക്കായിരിക്കണം ആ ഒരു റൂമിന്റെ അല്ലെങ്കിൽ ആ ഒരു ഹാളിന്റെ
റിവർബറേഷൻ ടൈം എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? മനസ്സിലായില്ലേ? ഇപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, കുറച്ച് കുട്ടികളൊക്കെ ലേറ്റായിട്ട് വന്നവരുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഐഡിയ കിട്ടുന്നുണ്ടാവില്ല, സാരമില്ല. ജസ്റ്റ് ലൈവ് കഴിഞ്ഞ് ഒന്ന് കാണുക കേട്ടോ, ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് തൊട്ട് കാണുക. ഓക്കെ, ബ്ലൂ കോക്ടെയിൽ ഓക്കെ അല്ലേടാ? മനസ്സിലായ കുട്ടികളൊന്ന് പറഞ്ഞേടാ. എല്ലാം കേട്ടിരിക്കും, പക്ഷെ ചാറ്റ് ബോക്സിലൊന്നും പറയത്തില്ല. ഓക്കെ, അടുത്ത്, ഒരു ബിൽഡിങ്ങിന്റെ അക്വസ്റ്റിക്സിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാ? വാട്ട് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് അക്വസ്റ്റിക്സ് ഓഫ് എ ബിൽഡിംഗ്? വാട്ട് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് അക്വസ്റ്റിക്സ് ഓഫ് എ ബിൽഡിംഗ് എന്ന് നോക്കിയാലോ. അഭിജിത്ത് എ, യെസ് സാർ, അടിപൊളി ക്ലാസ്സാ. യെസ് യെസ്, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. മനസ്സിലായല്ലോ അല്ലേ? ശരി, ഓക്കെ. അപ്പോൾ അടുത്തെന്ന് പറയുന്നത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് അക്വസ്റ്റിക്സ് ഓഫ് എ ബിൽഡിംഗ്. ഒരു ബിൽഡിങ്ങിന്റെ അക്വസ്റ്റിക്സിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ. റിവർബറേഷൻ ഒരു വലിയൊരു ഫാക്ടറാണ്. ഇറ്റ് ഈസ് ദ പെർസിസ്റ്റൻസ് ഓഫ് സൗണ്ട് ഇറ്റ് ക്യാൻ ബി മെയിൻറ്റെയിൻ ടു ദ ഡിസൈഡ് ലെവൽ ബൈ. എന്തൊക്കെ രീതിയിൽ നമുക്ക് റിവർബറേഷൻ ടൈമിനെ മെയിൻറ്റെയിൻ ചെയ്യാം? കവറിംഗ് ദ വോൾസ്, സീലിംഗ്, ഫ്ലോർ ഓഫ് ദ ഹോൾ ബൈ സൗണ്ട് അബ്സോർബിംഗ് മെറ്റീരിയൽസ് ലൈക്ക് അക്വസ്റ്റിക് പ്ലാസ്റ്റർ, സെലോടോക്സ്, ആസ്ബസ്റ്റോസ്, ആസ്ബറ്റോസ് ഓർ വിത്ത് സ്യൂട്ടബിൾ സൗണ്ട് അബ്സോർബിംഗ് മെറ്റീരിയൽസ്. അതൊക്കെ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? റിവർബറേഷൻ ടൈമിനെ നമുക്ക് എന്ത് ചെയ്യാം? മെയിൻറ്റെയിൻ ചെയ്യാം. അതേപോലെ അക്വസ്റ്റിക് ടൈൽസ് ഇൻ ദ ഹോൾ, നമ്മുടെ ഹോളിലെ അക്വസ്റ്റിക് ടൈൽസ്. അക്വസ്റ്റിക് ടൈൽസ് പ്രത്യേക ടൈപ്പ് ഓഫ് ടൈൽസ് ആണ് കേട്ടോ. അത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റിവർബറേഷൻ ടൈമിനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. ഓപ്പണിംഗ് വിൻഡോസ് ആൻഡ് ഡോർസ് ഓഫ് ദ ഹോൾ, എ സി ഇല്ലാന്നുണ്ടെങ്കിൽ ഡോറും വിൻഡോയൊക്കെ തുറന്നിട്ടാലും നമുക്ക് ആ റിവർബറേഷൻ മെയിൻറ്റെയിൻ ചെയ്യാം. യൂസിംഗ് ചെയർ ബാഗ്സ് ആൻഡ് ക്വിഷൻസ് ടു ദ സീറ്റ്, അല്ലെ? ചില വലിയ ഓഡിറ്റോറിയത്തിലൊക്കെ സീറ്റ്സിന് ക്വിഷൻസ് ഒക്കെ ഉണ്ടാവും. നമ്മൾ വിചാരിക്കും നമുക്ക് ഇരിക്കാൻ കംഫർട്ടിനാണെന്ന്. ആണ്, പക്ഷെ എന്നാലും അതും എന്തിനെ അഫക്ട് ചെയ്യും? റിവർബറേഷൻ ടൈമിനെ അഫക്ട് ചെയ്യും. എൻഷുവറിംഗ് സഫീഷ്യന്റ് നമ്പർ ഓഫ് ഓഡിയൻസ്, അല്ലെ? അപ്പോൾ നിങ്ങൾ ഒരു ഓഡിറ്റോറിയത്തിൽ ഒരു അഞ്ചോ പത്തോ പേരിരിക്കുന്ന സമയത്ത് ഒരു എക്കോ ഫീൽ ചെയ്തിട്ടുണ്ടോ, ശ്രദ്ധിച്ചിട്ടുണ്ടോ? പക്ഷെ ആ ഓഡിറ്റോറിയം ഫില്ലാവുന്ന സമയത്ത് എക്കോ ഒന്നും ഉണ്ടാവില്ല. മനസ്സിലാ? അതേപോലെ സെക്കൻഡ് എന്ന് പറയുന്നത് റിവർബറേഷൻ ഒരു ഫാക്ടറാണ്. ഒരു അക്വസ്റ്റിക്സ് ഓഫ് എ ബിൽഡിങ്ങിനെ അഫക്ട് ചെയ്യുന്ന ഒരു ഫാക്ടർ റിവർബറേഷൻ ആണ്. സെക്കൻഡ് എന്ന് പറയുന്നത് ലൗഡ്നെസ് ആണ്. ഈച്ച് ലെവൽ ഓഫ് ദ സ്പീച്ച് ഓർ എവറി ടോൺ ഓഫ് മ്യൂസിക് ഷുഡ് ബി ഓഡിബിൾ സഫീഷ്യൻ്റ്ലി ലൗഡ് ആൻഡ് ക്ലിയർലി അറ്റ് എവറി പോയിന്റ് ഓഫ് ദ ഹോൾ. ദിസ് ക്യാൻ ബി എൻഷുർഡ് ബൈ യൂസിങ് സ്യൂട്ടബിൾ ലൗഡ് സ്പീക്കേഴ്സ് ഇൻ ദ ഹോൾ. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നില്ലേ സിനിമ തിയേറ്ററിന്റെ കാര്യമൊക്കെ? യൂസിങ് ലാർജ് സൗണ്ടിങ് ബോർഡ്സ് ബിഹൈൻഡ് സ്പീക്കേഴ്സ് ഫേസിംഗ് ഓഡിയൻസ്. ലോ സീലിംഗ് ഹെൽപ്സ് ഇൻ റിഫ്ലക്റ്റിംഗ് മോർ സൗണ്ട്, അല്ലെ? ചെറിയ, അതായത് തിയേറ്ററിലൊക്കെ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ല സീലിംഗ് ഭയങ്കര ഹൈറ്റിലായിരിക്കും, ശ്രദ്ധിച്ചിട്ടുണ്ടാ? അപ്പോൾ ലോ സീലിംഗ് ആണെങ്കിൽ മോർ സൗണ്ട് എന്തെയും റിഫ്ലക്റ്റ് ചെയ്യും. സീലിംഗിന്റെ ഹൈറ്റ് കൂടിക്കഴിഞ്ഞാൽ റിഫ്ലക്ട് ചെയ്യുന്ന സൗണ്ടിന്റെ ആ ഒരു ലെവൽ കുറയും. അതുകൊണ്ടാണ് ഈ ചില പള്ളികളൊക്കെ കണ്ടിട്ടില്ലേ, പള്ളി ചില ചർച്ചസ് ഒക്കെ പോയിട്ടുണ്ട്, വലിയ ചർച്ചസ്, ബെസിലിക്കാസ് ഒക്കെ പറയും, വലിയ ചർച്ചസ് എന്നൊക്കെ പറയുന്ന സമയത്ത് നല്ല ഹൈറ്റിലായിരിക്കും സീലിംഗ്. നല്ല, കാരണം പള്ളിക്കകത്തെന്ന് പറയുമ്പോൾ പ്രാർത്ഥന നടക്കുന്ന സ്ഥലമാണ് അല്ലെ. ആ സമയത്ത് അവിടെ സ്പീക്കറും മൈക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ആക്ച്വലി ഈ ചർച്ചസ് ഒക്കെ ഡിസൈൻ ചെയ്യുന്ന ആർക്കിടെക്ച്ചറിനെ ഭയങ്കരമായിട്ട് സമ്മതിക്കണം. കാരണം ആ ചില ചർച്ചസ് നമ്മൾ പോയി കഴിയുമ്പോഴേ ഭയങ്കര ഒരു പോസിറ്റീവ് ഫീലാണ്. കാരണം ആ അവിടെ ചർച്ചിൽ എന്തെങ്കിലും പ്രേയേഴ്സ് നടക്കുന്ന സമയത്ത് ഈ ഒരു അക്വസ്റ്റിക്, ഈ ബിൽഡിങ്ങിന്റെ അക്വസ്റ്റിക്സ് കാരണം തന്നെ നമുക്ക് എന്ത് ചെയ്യും, നമുക്കൊരു റിലാക്സേഷൻ ഫീൽ ചെയ്യും. സൗണ്ട്സ് എന്ന് പറയുന്നത് നമ്മൾ മനുഷ്യന്റെ ഭയങ്കരമായിട്ട് റിലാക്സ് ചെയ്യിപ്പിക്കും. ആ ഒരു പ്രെയർ എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മളെ ഭയങ്കര റിലാക്സ് ചെയ്യിപ്പിക്കും, നമ്മുടെ മനസ്സിനെ ഭയങ്കരമായിട്ട് കൂളേപ്പിക്കും. ഒരു പാട്ടുകെട്ട ഫീൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അമ്പലങ്ങൾ, മനസ്സിലാവുന്നുണ്ടോ? ഇവിടെയൊക്കെ പോകുന്ന സമയത്ത് ഈ ഒരു സൗണ്ട് എന്ന് പറയുന്നത് വളരെ വലിയൊരു ഫാക്ടറാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ അമ്പലത്തിൽ പോയി കഴിയുന്ന സമയത്ത് ഒരു സമാധാനം കിട്ടി, പള്ളി പോകുമ്പോൾ ഒരു സമാധാനം കിട്ടി എന്നൊക്കെ പറയില്ലേ, ആ സമാധാനം കിട്ടുന്ന സമാധാനത്തിന് ഒരു വലിയ ഫാക്ടർ എന്ന് പറയുന്നത് ഏതാ? നമ്മുടെ അക്വസ്റ്റിക്സ് ആണ് കേട്ടോ. പഠിച്ചോളുക. അതേപോലെ എക്കോസ്, ദെൻ റിപ്പീറ്റേഷൻ ഓഫ് സൗണ്ട് ഈസ് നോൺ എസ് എക്കോ. അറിയാവുന്ന കേസാണല്ലോ. എക്കോസ് ഷുഡ് ബി എലിമിനേറ്റഡ് ഓർ അറ്റ്ലീസ്റ്റ് മിനിമൈസ്ഡ് ഫോർ ഇന്റലിജിബിൾ ലിസണിങ്. ഇറ്റ് ക്യാൻ ബി മിനിമൈസ്ഡ് ബൈ കവറിംഗ് ഡിസ്റ്റന്റ് വാൾസ് ആൻഡ് സീലിംഗ്സ് വിത്ത് സൗണ്ട് അബ്സോർബിംഗ് മെറ്റീരിയൽസ്. അല്ലെ, ഇപ്പൊ സിനിമാ തിയേറ്ററിൽ പോയിരുന്ന് എക്കോ അടിക്കുന്ന അവസ്ഥ ആലോചിച്ചോക്ക്. എടാ മോനെ എന്ന് പറയുന്ന സമയത്ത് ഒരു മൂന്നാല് വട്ടം എടാ മോനെ എന്ന അവസ്ഥ ആലോചിച്ചോക്ക്. തിയേറ്റർ നിങ്ങൾ നിൽക്കൂ, ഇറങ്ങി പോവൂലെ, അതിന്റെ അവസ്ഥ അല്ലെ. അപ്പൊ എക്കോ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കണം. അപ്പൊ എക്കോയെ നമ്മൾ എന്ത് ചെയ്യണം? മിനിമൈസ് ചെയ്യണം. അപ്പൊ അതിന് എന്തൊക്കെയാ ചെയ്യേണ്ടത്? എന്താ ചെയ്യാം? ഡിസ്റ്റന്റ് വാൾസിനെ കവർ ചെയ്യുക, സീലിംഗ്സിനെ കവർ ചെയ്യുക, അതേപോലെ സൗണ്ട് അബ്സോർബിംഗ് മെറ്റീരിയൽസ് യൂസ് ചെയ്ത് ഇവരെ സീലിംഗും
ആ ഒരു ഡിസ്റ്റന്റ് വാൾസ് ഒക്കെ കവർ ചെയ്യുക. തിയേറ്റർ ആലോചിച്ചാൽ മതി, തിയേറ്റർ സിനിമ തിയേറ്റർ ആലോചിച്ചാൽ മതി, മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ദെൻ ഫോർത്ത് വൺ എന്ന് പറയുന്നത് എക്കലോൺ എഫക്ട് എന്ന് പറയും. The regular succession of echoes produced by reflection of sound by regularly spaced reflecting surfaces is known as echelon effect. അതായത് regularly spaced ആയിട്ടുള്ള reflecting surfaces ൽ സൗണ്ട് തട്ടി റിഫ്ലക്ട് ചെയ്യുന്ന എഫക്റ്റിന് നമ്മൾ പറഞ്ഞ പേരാണ് എക്കലോൺ എഫക്ട് എന്ന് പറയുന്നത്. Sometimes this effect makes the original sound unintelligible. Okay, original സൗണ്ടിൽ നിന്ന് ഭയങ്കരമായിട്ട് മാറ്റിക്കളയും. Okay, this defect can be corrected by using stair carpet. Okay, stair carpet use ചെയ്ത് ഈ ഒരു സംഭവം കറക്റ്റ് ചെയ്യാൻ പറ്റും. Focusing, rendering sound uniformly throughout the hall by placing the speaker at the focal point of parabolic hall is known as focusing. Okay, simple പരിപാടിയ കഴിഞ്ഞോ? ഇല്ല. അടുത്തെന്ന് പറയുന്നത് റെസനൻസ് ആണ്. And what is resonance? Open window panes, doors and suspended articles may cause resonant vibration. Okay, due to the frequency of sound produced by music or speech, the closed air in the hall may also cause resonance due to the sound frequency. Alle adayathu hallilulla air polum, the closed air in the hall may also cause the resonance. A air kaaranam polum namak endavum റെസനൻസിന് കാരണക്കാരനാവുന്ന പറയാ. താങ്ക് യു ഫോർ ദ ക്ലാസ്സസ് സർ. ഓക്കെ, വെൽക്കം അഭിജിത്ത് എ, നന്നായിട്ട് പഠിക്കേ. ഓക്കെ, നിങ്ങൾക്കുള്ള ക്ലാസ്സൊക്കെ ഉണ്ട് കേട്ടോ, എല്ലാ ക്ലാസ്സും തരുന്നുണ്ട്. നന്നായിട്ട് പഠിക്കുക. എസ് ടുവിൽ സപ്ലി വരരുത്, ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. എസ് വണ്ണിൽ നിങ്ങൾക്ക് കുറച്ച് അബദ്ധങ്ങളൊക്കെ പറ്റിപ്പോയി, പോട്ടെ, സാരല്ല. എസ് വണ്ണിൽ ഞങ്ങളും ഇല്ലായിരുന്നു. എസ് വൺ എക്സാമിൻ്റെ അവസാനമാണ് ആക്ച്വലി ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ അപ്പോഴേ പറഞ്ഞിരുന്നു ഇനി അങ്ങോട്ട് ഞങ്ങൾ ഉണ്ടാവുമെന്ന്, അതുണ്ടാവും. ഓക്കെ, കാരണം മൊഡ്യൂൾ 1, 2, 3, 4, 5 എന്തൊക്കെ ഈ ചാനലിൽ വീഡിയോ ഇട്ടിട്ടുണ്ടോ എല്ലാം കാണുക. അത് മാരത്തോൺ ഒക്കെ കാണുക കേട്ടോ. ഫസ്റ്റ് സീരീസിന്റെ മാരത്തോണും കാണണം, സെക്കൻഡ് സീരീസിന്റെ മാരത്തോണും കാണണം. ഓക്കെ, ഇനി എക്സാമിന്റെ മാരത്തോണും കാണണം, എല്ലാം കാണണം. ഇതൊക്കെ കണ്ടു കഴിഞ്ഞുണ്ടല്ലോ സെറ്റാ, ജയിക്കുക മാത്രമല്ല ഫുൾ മാർക്ക് ഗ്യാരണ്ടീഡ്. ഇനി കൂടുതൽ സബ്ജക്ട്സ് വേണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ ജോയിൻ ചന്ദ്ര ബാച്ച്. ഇതിനെക്കാട്ടിൽ അടിപൊളി ക്ലാസ് അവിടെ കിട്ടുക, മനസ്സിലാവുന്ന? കാരണം അവിടെ എടുക്കുന്ന വേറെ ഫാക്കൽറ്റീസ് ആണ്. സി പ്രോഗ്രാമിംഗ് ഒക്കെ ഇപ്പൊ ട്രെൻഡിങ് ആണ്. ഇന്ന് കേരളത്തിലെ ട്രെൻഡിങ് ആയിട്ട് നടക്കുന്ന ഒരു എഞ്ചിനീയറിംഗ് എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമാണ് ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സ്. ഇന്ന് കേരളത്തിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു എഞ്ചിനീയറിംഗ് എഡ്യൂക്കേഷൻ കോഴ്സാണ് നമ്മുടെ ചന്ദ്ര ബാച്ച് എന്ന് പറയുന്നത്. വളരെ ട്രെൻഡിങ് ആണ്, നിങ്ങൾക്ക് അറിയാം. നിങ്ങളുടെ കോളേജിൽ തന്നെ മസ്റ്റ് എന്തായാലും ഒരാൾ ചന്ദ്ര ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടുണ്ടാവും. ചോദിച്ചു നോക്കിയാൽ അറിയാൻ പറ്റും. ഓക്കെ, ബ്ലൂ കോക്ടെയിൽ ഗെയിമിംഗ്, എസ് ടു സപ്ലി ഇല്ലാണ്ടായാൽ മതി സർ. സപ്ലി വരില്ല 100%. കാരണം ഈ നാല് ഞാൻ പഠിപ്പിക്കും, യൂട്യൂബിൽ പഠിപ്പിക്കുന്ന 4 സബ്ജക്റ്റും ഈ എന്റെ ചാനൽ ഫോളോ ചെയ്യുക, എന്റെ ക്ലാസ് കറക്റ്റ് ആയിട്ട് കാണുക, സപ്ലി വരില്ല 100%. ഞാൻ ഗ്യാരണ്ടി തരാം. പിന്നെ നമ്മുടെ ചന്ദ്ര ബാച്ചിലെ ക്ലാസ്സസ് കാണുക, അതും ഞാൻ 200% ഗ്യാരണ്ടി തരാം, നിങ്ങൾക്ക് സപ്ലി വരില്ല. ഓക്കെ, ബാച്ച് ആപ്പ് ഓപ്പൺ ആണോ? ബാച്ച് ആപ്പ് ആണോ സർ? അതെ. ഓക്കെ, ജോയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു നമ്പറിൽ, നമ്മൾ ചാറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുള്ള നമ്പറിൽ വിളിച്ചാൽ മതി കേട്ടോ. വിളിക്കോ, വാട്സാപ്പ് ചെയ്യോ, എന്താന്ന് വെച്ചാൽ ചെയ്തോ, കാരണം നമ്മുടെ ടീം അത് റെസ്പോണ്ട് ചെയ്യും. ഓക്കെ, ശരി മക്കളെ, അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്? ദാറ്റ് ഈസ് അയ്യോ കഴിഞ്ഞില്ലല്ലോ. ആ, സച്ച് റെസൊണൻസ് വൈബ്രേഷൻ ഷുഡ് ബി സ്യൂട്ടബിളി ഡാംഡ്. ഓക്കെ, അതൊക്കെ ഓക്കെ. നോയ്സ്, അൺവോണ്ടഡ് സൗണ്ട് എന്ററിങ് എ ഹോൾ ഫ്രം ഔട്ട്സൈഡ്, ട്രാഫിക്, വിൻഡ്, റെയിൻ എക്സെട്ര. Sound produced by objects inside the hall is commonly referred to as noise. Alle saaramaru parayum exam hall irikkun samayath noise undakkadara. Blue cocktail gaming, previous year questions akka nammal solve cheyyum, previous year questions akka solve cheyyum. Pakshe ninga sradhikka oru kaaryam important parneekkam, previous year questions maatram padichittu btech nu poi kaiyna potti thagarnu povum ketto. Adha njan ulla holla pole parneekkam, മനസ്സിലാവുന്നുണ്ടോ? എല്ലാ പ്രാവശ്യം ഈ പ്രീവിയസ് ഇയർ 10ാം ക്ലാസ് +2 പോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ച് എഞ്ചിനീയറിംഗിന് കയറി പോരുതേ.
വീക്കെൻഡ് ഇറ്റ്സ്, ഹലോ ഫ്രം കൊല്ലം, ഹായ് ഫ്രം കാലിക്കറ്റ്. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ച് പോകരുതേ, പെട്ട് പോകുവേ. സിലബസിലുള്ള കാര്യങ്ങളെല്ലാം പഠിക്കണം. കാരണം മനസ്സിലാകുന്നുണ്ടോ? കാരണം ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ ഒന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സിലബസിലുള്ള എല്ലാ കാര്യങ്ങളും അത് സംഭവത്തിലുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? പ്രത്യേകിച്ച് പ്രോബ്ലമാറ്റിക് ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് വേണമെങ്കിലും വരാം, എവിടെ നിന്ന് വേണമെങ്കിലും വരാം, എന്ത് രീതിയിൽ വേണമെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാം. അതുകൊണ്ട് പ്രീവിയസ് എന്നിട്ട് പറയും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പഠിച്ച് കണ്ട് പഠിച്ചിട്ട് പോയതാണ് ഞാൻ, പഠിച്ചതാണ് പക്ഷെ തോറ്റുപോയി എന്നൊക്കെ പറയരുത്. കംപ്ലീറ്റ് ആയിട്ട് സിലബസ് പഠിക്കുക, കംപ്ലീറ്റ് സിലബസ് പഠിക്കുക, ഒരു കാസാനം പോലും സ്കിപ്പ് ചെയ്യരുത്. ലൂ കോക്ടെയിൽ ഗെയിമിംഗ്, ആ ഈ ചാനലെല്ലാം പഠിച്ചാൽ പോരെ, ഈ ചാനലെല്ലാം പഠിച്ചാൽ മതി. കാരണം ഇതിലെല്ലാം ഉണ്ട്, നിങ്ങളുടെ സിലബസിലുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. ഇല്ലാത്ത കാര്യങ്ങൾ ഇനി അടുത്തെടുത്തരും. ഓക്കെ, എല്ലാം പഠിപ്പിച്ചിരും. ഓക്കെ, ഇപ്പൊ നോയ്സ് എന്ന് പറയുമ്പോൾ എന്താ? അൺവോണ്ടഡ് സൗണ്ട് ആണല്ലേ. ബേസിക് മെക്കാനിക്കലിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ടല്ലോ ഇന്നലെ. ബേസിക് മെക്കാനിക്കലിന്റെ നമ്മൾ ആക്ച്വലി ഫസ്റ്റ് മൊഡ്യൂൾ കഴിഞ്ഞു, പ്ലേലിസ്റ്റ് കണ്ടാൽ മനസ്സിലാവും. പിന്നെ ഫസ്റ്റ് സീരീസിന്റെ മാരത്തോൺ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെക്കൻഡ് മൊഡ്യൂൾ അതിലുണ്ട്. ഫസ്റ്റും സെക്കൻഡ് മൊഡ്യൂൾ ചേർത്തിട്ടാണ് ഫസ്റ്റ് സീരീസിന്റെ മാരത്തോൺ ചെയ്തിട്ടുള്ളത്. ദെൻ തേർഡ് മൊഡ്യൂളിന്റെ ഫസ്റ്റ് പാർട്ട് ഇന്നലെ, ആ ഇന്നലെ കഴിഞ്ഞു, ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു, നാളെ സെക്കൻഡ് പാർട്ടാണ്. സോ സബ്സ്ക്രൈബ് ആൻഡ് ജോയിൻ വിത്ത് ദ ഫാമിലി. നാളെ എൻ്റെ ബേസിക് മെക്കാനിക്കലിൻ്റെ ക്ലാസ് ഉണ്ട്. സിവിലിൻ്റെ ക്ലാസ് വരുന്നത് നമ്മുടെ ചന്ദ്ര ബാച്ചിലാണ്. ഓക്കെ, അത് നമ്മൾ ആക്ച്വലി ഇനി സിവിൽ ഇനി വരത്തേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് പഠിക്കാം. ബേസിക് സിവിൽ ചന്ദ്ര ബാച്ചിൽ അവൈലബിൾ ആണ് കേട്ടോ. ഇപ്പം തന്നെ ജോയിൻ ചെയ്തോളൂ, പഠിച്ചോളൂ. ശരി, ചന്ദ്ര ബാച്ച് എന്ന് പറയുമ്പോൾ അറിയാത്ത കുട്ടികൾ, നമ്മുടെ എക്സ്ക്ലൂസീവ് ബാച്ചാണ്. നിങ്ങൾ ജോയിൻ ചെയ്യണമെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ നമ്മുടെ ചാറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുള്ള നമ്പറിൽ വിളിക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഒരിക്കൽ കൂടെ വേണമെങ്കിൽ നമ്പർ പറഞ്ഞുതരാം. ഇപ്പം ടൈപ്പ് ചെയ്തിട്ട് ഓക്കെ, ഈ ഒരു നമ്പർ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, വീക്കെൻഡ് എഡിറ്റ്സ് ക്ലാസ് ഒക്കെ സൂപ്പർ ആണ്. താങ്ക് യു, താങ്ക് യു വീക്കെൻഡ് എഡിറ്റ്സ്. ഓക്കെ, ഫ്രണ്ട്സിനോടൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നോയ്സിന്റെ കാര്യം മനസ്സിലായല്ലോ. അൺവോണ്ടഡ് നോയ്സ് ആണ് നിങ്ങൾ ക്ലാസ്സിലിരുന്ന്, ക്ലാസ്സിൽ എക്സാം എഴുതാനിരിക്കുന്ന സമയത്ത് ബഹളം ഉണ്ടാക്കുന്ന സമയത്ത്. സാർ, സാറമ്മര് പറയില്ലേ നോയ്സ് ഉണ്ടാക്കലടാ, നോയ്സ് ഉണ്ടാക്കലടാന്ന്. അൺവോണ്ടഡ് സൗണ്ട് ആണ് എന്ന് പറയുന്നത് നോയ്സ്. അഭിജിത്ത് കൃഷ്ണ, എസ് സാർ ഡെറിവേഷൻസ് എടുക്കില്ലേ? ഡെറിവേഷൻസ് എടുക്കുമല്ലോ, ഡെറിവേഷൻസ് എടുത്തിട്ടുണ്ടല്ലോ. ഈ മൊഡ്യൂളിൽ ഡെറിവേഷൻസ് ഇല്ല. ഓക്കെ, ഫോറിലും ഫൈവിലും ഒന്നും ഡെറിവേഷൻസ് ഇല്ല കേട്ടോ. ഫുൾ തിയറിയാ. നിങ്ങൾക്ക് ഡെറിവേഷൻസ് ഉള്ളത് എവിടെന്ന് അറിയാവോ? ഫസ്റ്റ് മൊഡ്യൂളിൽ ഡെറിവേഷൻ ഉണ്ട്, സെക്കൻഡ് മൊഡ്യൂളിൽ കുറച്ച് ഡെറിവേഷൻസ് ഉണ്ട്, തേർഡ് മൊഡ്യൂളിലും ഉണ്ട് കുറച്ച് ഡെറിവേഷൻ. ഫോർ ഫൈവില് ഡെറിവേഷൻസ് ഇല്ല. ഓക്കെ, ഫസ്റ്റ് രണ്ട് മൊഡ്യൂള് നമ്മൾ കംപ്ലീറ്റ് ആക്കിയതാണ്. തേർഡ് മൊഡ്യൂളിൻ്റെ, തേർഡ് മൊഡ്യൂൾ എന്ന് പറയുന്നത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ക്വാണ്ടം മെക്കാനിക്സും നാനോ ടെക്നോളജി. ക്വാണ്ടം മെക്കാനിക്സിൽ ഡെറിവേഷൻ ഉണ്ട്, നാനോ ടെക്നോളജി തിയറിയാണ്. നാനോ ടെക്നോളജി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ക്വാണ്ടം മെക്കാനിക്സ് നിങ്ങൾക്ക് അടുത്ത് പറഞ്ഞു തരുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട് ഞാൻ, അതിൻ്റെ ക്ലാസ് വരുന്നുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ഡെറിവേഷൻ പഠിക്കും. ഓക്കെ, വീക്കെൻഡ് എഡിറ്റ്സ്. ഞാനിപ്പോൾ എസ് ഫോർ ആണ്, പക്ഷേ എട്ട് സപ്ലൈ ആണ്, പെട്ടിരിക്കുക. എട്ട് സപ്ലൈ ഇല്ലടാ, എന്താ ധൈര്യമായിട്ടിരുന്നോ? എട്ട് സപ്ലൈ എന്ത്, അതൊന്നും ഇല്ല, ക്ലിയർ ചെയ്താൽ മതി. ഓക്കെ, അഭിജിത്ത് കൃഷ്ണ, ഓക്കെ, ഫസ്റ്റ് മൊഡ്യൂളും സെക്കൻഡ് മൊഡ്യൂളും തേർഡ് മൊഡ്യൂളാണ് ഡെറിവേഷൻസ് ഉള്ളത് കേട്ടോ. ഫസ്റ്റ് മൊഡ്യൂളിൽ കുറേ ഡെറിവേഷൻസ് ഉണ്ട്, തേർഡ് മൊഡ്യൂളിൽ കുറച്ചേ ഉള്ളൂ, സെക്കൻഡിലും കുറച്ചേ ഉള്ളൂ. ഓക്കെ, അതൊക്കെ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഫസ്റ്റിലെ ഡെറിവേഷൻസും സെക്കൻഡിലെ ഡെറിവേഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് പഴയ വീഡിയോസ് നോക്കിയാൽ മതി കേട്ടോ. ഇത് ഫുൾ തിയറിയാ, ഫോർ ഫൈവ് ഫുൾ തിയറിയാ, എളുപ്പമാ. ഇത് ഫോർ ഫൈവ് നന്നായിട്ട് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ നല്ല മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. കാരണം ഇത് മനസ്സിലാക്കി സ്വന്തം ലാംഗ്വേജിൽ എഴുതിയാൽ മതി, അല്ലാതെ നമുക്ക് കാണാതെ പഠിക്കാനോ ലോജിക്കോ ഒന്നും അപ്ലൈ ചെയ്യാനായിട്ടില്ല. സുഖമാ, ജയിച്ചാൽ മതി എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ പഠിച്ചാൽ മതി. പക്ഷേ അത് ജയിക്കാൻ വേണ്ടി മാത്രമല്ല, ഫുൾ മാർക്ക് നേടാൻ വേണ്ടി തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. ഓക്കെ, ഇപ്പം നൂറ് മാർക്കിന് പഠിച്ചാൽ ഒരേ എൺപത് മാർക്ക് കിട്ടും, നല്ലതല്ലേ? എൺപത് മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ
നമ്മളെ കളിയാക്കിയവരുടെ ഫ്രണ്ടിലും നമ്മളെയൊക്കെ ഒരു ഒന്നും ഇല്ലാണ്ടാക്കിയവരുടെ ഫ്രണ്ടിലൊക്കെ നമുക്ക് ഒരു ഹീറോ ആയിട്ട് നെളിഞ്ഞു നിൽക്കേണ്ടടാ. പഠിച്ചാലേ നടക്കത്തുള്ളൂ, അല്ലാതെ നടക്കത്തൊന്നുമില്ല. സിനിമയൊന്നുമല്ലല്ലോ ജീവിതമല്ലേ. മിനിമം ക്രെഡിറ്റ് 21 വേണം. അതെ സാരല്ലടാ, എഴുത് സപ്ലൈ എഴുത്, പഠിച്ച് സപ്ലൈ പഠിച്ച് എഴുത്. സർ തേർഡ് മോഡൽ സെക്കൻഡ് പാർട്ട് ദിസ് വീക്ക് എടുക്കോ? എടുക്കും എടുക്കും എടുക്കും. ഓക്കെ, തേർഡ് മോഡ്യൂളിന്റെ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് നമ്മൾ ക്വാണ്ടം മെക്കാനിക്സ് ആണ് വരുന്നത്. എടുക്കും. ഓക്കെ ശരി, അടുത്ത് പോയാലോ. അപ്പോ അക്വസ്റ്റിക്സ് സൗണ്ട് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നും ഇത്ര കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് പഠിച്ചു പോവുക. ഇതിൽ നിന്നും എന്തായാലും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ്. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ദാറ്റ് ഈസ് മാഗ്നെറ്റോസ്ട്രിക്ഷൻ ഓസിലേറ്റർ. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. എക്സാമിന് ചോദിക്കും എന്ന് പറഞ്ഞാൽ ചോദിക്കും. ഞാൻ ഇത് എല്ലാ സ്ഥലത്തും ഇമ്പോർട്ടൻ്റ് എഴുതുന്നില്ല, എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, എന്നാൽ ഇമ്പോർട്ടൻ്റ് എഴുതിയത് മാത്രം പഠിച്ചിട്ട് പോകരുതേ. ബ്ലൂ കുക്ടിൽ ഗെയിം എനിക്ക് 4 സപ്ലൈ ആണ് സാർ. സപ്ലൈ ഒന്നൊരു കാര്യമൊന്നുമില്ല, അത് എഴുതിയെടുത്താൽ മതി. ഓക്കെ, മാഗ്നെറ്റോസ്ട്രിക്ഷൻ ഓസിലേറ്റർ എന്താണ്? ഓക്കെ പഠിച്ചാലോ. ഇന്ന് കേരളത്തിലെ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് ഒക്കെ ഒന്ന് ചേർന്ന് പറയുന്ന ഒരു പേരാണ് ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സ്. ആൻഡ് ഈ ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സ് എന്ന് പറയുന്ന ഒരു എന്താ പറയാ, സ്റ്റാർട്ടപ്പ് ബിൽഡ് ചെയ്ത് വന്ന ഫ്രാങ്ക്ലിൻ എത്ര സപ്ലൈ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് അറിയാവോ? എത്ര സപ്ലൈ ഉണ്ടായിരുന്നു? അത് ക്ലിയർ ചെയ്ത കഥകളൊക്കെ നിങ്ങൾക്ക് അറിയാവോ? ഇല്ല. ഈ പറഞ്ഞ 8 സപ്ലൈക്കാട്ടിലും കൂടുതലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ക്ലിയർ ചെയ്തിട്ടാണ് ഇതുവരെ എത്തിയത്. സോ നത്തിങ് ഈസ് ഇമ്പോസിബിൾ. ഓക്കെ, എനിക്കത് ക്ലിയർ ചെയ്ത് ഇന്ന് കേരളത്തിലെ കുട്ടികളെ ഞാൻ എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും അത് പറ്റും. മനസ്സിലാണല്ലോ. അതിൻ്റെ സപ്ലൈയിൽ നിന്ന് വലിയ കാര്യമൊന്നുമില്ല. യെസ്, നമ്മുടെ അബ്ദുൽ സുഫൈദ് എത്തിയിട്ടുണ്ടല്ലോ. ഹായ് അബ്ദുൽ സുഫൈദ്. അതുകൊണ്ട് സപ്ലൈക്ക് ഒരു ചെറിയ ജുജുബി ഫാക്ടർ. ഓക്കെ, പക്ഷെ അത് ക്ലിയർ ചെയ്യണം കേട്ടോ, ഇത്രയേ ഉള്ളൂ. വേണമെങ്കിൽ എൻ്റെ സപ്ലൈ കഥകളൊക്കെ ഞാൻ ഇടാം കേട്ടോ നിങ്ങൾക്ക്. പക്ഷെ അതൊക്കെ ഒരു നിങ്ങളത് മോട്ടിവേറ്റ് ചെയ്യുമെന്ന് എനിക്കറിയില്ല. പക്ഷേ അത് നിങ്ങൾക്ക് തോന്നണം, മനസ്സിലാവുന്നില്ല. എൻ്റെ ഇപ്പോൾ എൻ്റെ സപ്ലി കഥകളോ അല്ലെങ്കിൽ എൻ്റെ ലൈഫ് എന്ന് പറയുന്നത് എന്നെ ടീച്ച് ചെയ്തത് ആയിരിക്കില്ല നിങ്ങളെ ടീച്ച് ചെയ്യുന്നത്. അത് നിങ്ങളുടെ എക്സ്പീരിയൻസ് ആണ് നിങ്ങളെ ടീച്ച് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നേടിയ എക്സ്പീരിയൻസ് എനിക്ക് നിങ്ങളോട് പറഞ്ഞുതരാൻ പറ്റും. അതിലൊന്നാണ് സപ്ലി എന്ന് പറയുന്ന ഒരു വലിയ ഫാക്ടറി അല്ല. മനസ്സിലാവുന്നുണ്ടോ? ആ ഒരു സപ്ലി വീണ് കിട്ടുമ്പോഴൊരു പെയിൻ ഉണ്ടല്ലോ, ആ പെയിനെ നിങ്ങൾ എനർജിയാക്കി മാറ്റിയാൽ മതി, അത്രയേ ഉള്ളൂ. ഞാൻ അതാ ചെയ്തിട്ടുള്ളത്. ഞാൻ അതിനെ എനർജിയാക്കി മാറ്റി ഇന്ന് കേരളത്തിൽ അന്തസൈഡ് ഞാൻ പറയും എൻ്റെ ക്ലാസ് കാണാൻ ആയിരക്കണക്കിന് കുട്ടികളുണ്ടെന്ന്. ഓക്കെ, കുടുംബക്കാരൊക്കെ എഴുതി തള്ളി സപ്ലി പോകാൻ പറയടാ. എടാ ഫേസ്ബുക്ക് ഉണ്ടാക്കിയ മാർക്ക് സക്കർബർഗ് ഡ്രോപ്പ് ഔട്ടാണ്. ആപ്പിളിന്റെ ഫൗണ്ടർ സ്റ്റീവ് ജോബ്സ് ഡ്രോപ്പ് ഔട്ടാണ്. ഇവരെല്ലാം പഠിച്ചിരുന്നതും എഞ്ചിനീയറിംഗ് ആണ്. അവരൊക്കെ ഡ്രോപ്പ് ചെയ്തവരാ. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് കുടുംബക്കാരോട് പോകാൻ പറ. നീ നിന്നിൽ മാത്രം വിശ്വസിച്ചാൽ മതി. ബിലീവ് ഇൻ യുവർ സെൽഫ്. ഓക്കെ, ആരെയും ബോധിപ്പിക്കുകയൊന്നും വേണ്ട. ലൈഫിൽ സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ ഈ പറഞ്ഞവരൊക്കെ പുറകെ വന്നോളൂ. ഓക്കെ, അപ്പൊ നമുക്ക് മാഗ്നെറ്റോസ്ട്രിക്ഷൻ ഓസിലേറ്ററിലേക്ക് കടക്കണം. മാഗ്നെറ്റോസ്ട്രിക്ഷൻ ഓസിലേറ്റർ എന്ന് പറയുമ്പോൾ ഈ ഫിഗർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഫിഗർ ബേസ്ഡ് ആയിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ ഫിഗർ വരച്ച് പഠിച്ചേ മതിയാകൂ. വെറുതെ കാണാതെ പഠിച്ചു പോകരുത്, തുണ്ടും വെച്ച് പോകരുത്. ഈ മര്യാദക്ക് ഈ ഫിഗർ ഒന്ന് വരച്ച് പഠിച്ചോ. ഇപ്പൊ മാഗ്നെറ്റോസ്ട്രിക്ഷൻ ഓസിലേറ്റർ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഫിഗർ വരച്ച് കാര്യങ്ങൾ എഴുതാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ.
വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല നിങ്ങൾക്ക്. ഉണ്ടോ? നോ. ഓക്കെ, ശരി. അപ്പോ മാഗ്നറ്റോ സ്റ്റിക്ഷൻ ഹൗസിൽ സ്റ്റാർട്ട് ചെയ്താലോ? റെഡി? ഓക്കെ, അപ്പൊ മാഗ്നറ്റോ സ്ട്രിക്ഷൻ ഓസിലേറ്റർ എന്താ നോക്കാം. നോക്കിക്കേ, അതായത് ഇവിടെ നോക്കി ഇടവിടെ എന്തൊക്കെ ആദ്യം ഉണ്ടെന്ന് നോക്കുക. അൾട്രാസോണിക് വേവ്സ് ആണ് ആക്ച്വലി നമ്മൾ ഇതിലൂടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ശ്രദ്ധിക്കുക. നോക്കിയേ, ആദ്യം നമുക്ക് ഇതിന്റെ പ്രിൻസിപ്പിൾ നോക്കാം അല്ലേ. നോക്കിയേ, ദ ലെങ്ത് ഓഫ് എ റോഡ് ഓഫ് ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ സച്ച് ആസ് അയൺ ഓർ നിക്കൽ ചേഞ്ചസ് വെൻ ദ റോഡ് ഇസ് സബ്ജെക്ടഡ് ടു എ സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ് പാരലൽ ടു ഇറ്റ്സ് ലെങ്ത്. This phenomenon is known as magnetostriction effect. അതായത് അൾട്രാസോണിക് വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാഗ്നറ്റോസ്ട്രിക്ഷൻ ഓസിലേറ്റർ യൂസ് ചെയ്യുന്നത്. ഈ മാഗ്നറ്റോസ്ട്രിക്ഷൻ ഓസിലേറ്റർ എന്ന് പറയുന്ന സമയത്ത് ഇവിടുത്തെ പ്രിൻസിപ്പിൾ എന്താണ്, ചോദിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക. അതായത് ദ ലെങ്ത് ഓഫ് എ റോഡ് ഓഫ് ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ സച്ച് ആസ് അയൺ ഓർ നിക്കൽ, അതായത് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഈ റോഡ് എന്ന് പറയുന്നത് എന്താണ്, ഈ റോഡ് എന്ന് പറയുന്നത് ഒരു ഫെറോമാഗ്നറ്റിക് മെറ്റീരിയലിന്റെ റോഡാണ്, ലൈക്ക് അയൺ അല്ലെങ്കിൽ നിക്കലിന്റെ ഒരു റോഡാണ് വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്നു ടു പാരലൽ ടു ഇറ്റ്സ് ലെങ്ത്. അതായത് ഈ പറയുന്ന റോഡിന് പാരലൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു, ഇതിന്റെ ലെങ്ത് എന്ത് ചെയ്യുന്നു, ചേഞ്ച് ആകുന്നു. This phenomenon is called the magnetostriction effect. This phenomenon is called magnetostriction effect ennu parayam. Clear aano? In an alternating magnetic field is applied to the road, if an alternating magnetic field is applied to the road, it expands and contracts and longitudinal waves are produced in the surrounding medium. Alle adana naan paranju varunnathu, adayathu ഈ പറയുന്ന ഓൾട്ടർനേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഞാൻ ഈ റോഡിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത്, ഈ റോഡിൽ ഞാൻ ഓൾട്ടർനേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, ഈ റോഡ് എന്ന് പറയുന്നത് എക്സ്പാൻഡ് ചെയ്യുന്നു, കോൺട്രാക്ട് ചെയ്യുന്നു, എക്സ്പാൻഡ് ചെയ്യുന്നു, കോൺട്രാക്ട് ചെയ്യുന്നു. ഓക്കെ, ഇത് കാരണമാണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഒരു ലോഞ്ചിറ്റ്യൂഡൽ വേവ്സ് പുറത്തോട്ട് പ്രൊഡ്യൂസ് ചെയ്യും. അതാണ് എന്തെന്ന് പറയുന്നത്, അൾട്രാസോണിക് വേവ്സ്. അതാണ് എന്ത് പറയുന്നത്, അൾട്രാസോണിക് വേവ്സ്. ക്ലിയർ ആണോ? ദിസ് ഇസ് ദ പ്രിൻസിപ്പിൾ ഓഫ് മാഗ്നറ്റോസ്ട്രിക്ഷൻ ഓസിലേറ്റർ. ക്ലിയർ ആണോ? സോ ഇങ്ങനെ മാഗ്നറ്റോസ്ട്രിക്ഷൻ ഓസിലേറ്റർ ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം പ്രിൻസിപ്പിൾ എഴുതുക, കൺസ്ട്രക്ഷൻ എഴുതുക, വർക്കിംഗ് എഴുതുക. ഇത് ഇങ്ങനെ തന്നെ എഴുതുക, മുകളിൽ പ്രിൻസിപ്പിൾ എന്നൊരു ഹെഡിങ് എഴുതിക്കോ, ഈ പരിപാടി എഴുതിക്കോ, കൺസ്ട്രക്ഷൻ. അപ്പോൾ ഈ ഫിഗറിനെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ കൺസ്ട്രക്ഷൻ ആയി. ഓക്കെ, അതിൽ കുറച്ചുകൂടെ ഒന്ന് ആഡ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ വർക്കിംഗ് ആയി. അപ്പൊ കൺസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ ഈ റോഡ് ആർ ഓഫ് ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ അയൺ അല്ലെങ്കിൽ നിക്കൽ ഈസ് ഹെൽഡ് അറ്റ് ഇറ്റ്സ് മിഡിൽ ബൈ എ ക്ലാമ്പ്. ഓക്കെ, ക്ലാമ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ടു കോയിൽസ് എൽ വൺ എൽ ടു ആർ വൗണ്ട് അറ്റ് ദ എൻഡ്സ് ഓഫ് ദ റോഡ് അല്ലെ. ഇതാ നോക്കിക്കേ, ഇതാണ് എന്താ, ഇതാണ് എൽ വൺ എന്ന് പറയുന്ന വൗണ്ടും, ഇതാ എൽ ടു എന്ന് പറയുന്ന. ഓക്കെ, ദ കോയിൽ എൽ വൺ എവിടെ കണക്ട് ചെയ്തിരിക്കുന്നത്, ഇസ് കണക്റ്റഡ് ഇൻ പാരലൽ വിത്ത് എ വേരിയബിൾ കപ്പാസിറ്റർ. ഇവിടെ നോക്കിക്കേ, എൽ വൺ എന്ന് പറയുന്നത് എന്തിന് പാരലായിട്ടാ, അതെ ഒരു വേരിയബിൾ കപ്പാസിറ്റർ. ഇതെന്താ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ അതെന്താണ്, ഒരു വേരിയബിൾ കപ്പാസിറ്റർ ആണ്. ഈ വേരിയബിൾ കപ്പാസിറ്റർ പാരലൽ ആയിട്ടാണ് ആരെ കണക്ട് ചെയ്തിരിക്കുന്നത്, നമ്മുടെ എൽ വണ്ണിനെ കണക്ട് ചെയ്തിരിക്കുന്നത്. ക്ലിയർ ആണോ? എൽ വണ്ണിനെ ബൗണ്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ ആണോ? ദ കോയിൽ എൽ വൺ ഇസ് കണക്ടഡ് ഇൻ പാരലൽ വിത്ത് എ വേരിയബിൾ കപ്പാസിറ്റർ സി. The inductor L1 and capacitor C form a tank circuit which produces electrical oscillations. ശ്രദ്ധിക്കുക, ഈ പറയുന്ന സർക്യൂട്ട് ആണ് എന്തെന്ന് പറയുന്നത്, ദിസ് സർക്യൂട്ട് ഈസ് കോൾഡ് ടാങ്ക് സർക്യൂട്ട് എന്ന് പറയും. എന്ത് പറയും, അതായത് ഈ എൽ വൺ എന്ന് പറയുന്ന ഇൻഡക്ടറും ഈ വേരിയബിൾ കപ്പാസിറ്ററും ചേർന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ ഒരു സർക്യൂട്ടാണ് എന്തെന്ന് പറയുന്നത്, ടാങ്ക് സർക്യൂട്ട് എന്ന് പറയും. എന്ത് പറയും, ടാങ്ക് സർക്യൂട്ട്. ദിസ് ടാങ്ക് സർക്യൂട്ട് പ്രൊഡ്യൂസേഴ്സ് ഇലക്ട്രിക്കൽ ഓസിലേഷൻസ്. ദിസ് ടാങ്ക് സർക്യൂട്ട് പ്രൊഡ്യൂസേഴ്സ് ഇലക്ട്രിക്കൽ ഓസിലേഷൻസ്. ക്ലിയർ ആണോ? അപ്പോ എൽ വണ്ണിന്റെ പരിപാടി കഴിഞ്ഞ് അടുത്ത് എൽ ടു.
കോയിൽ എൽ ടു ദ സെക്കൻഡ് ഇൻഡക്ടർ ഇസ് കണക്റ്റഡ് ഇൻ ബിറ്റ്വീൻ ദ ബേസ് ആൻഡ് എമിറ്റർ ഓഫ് ആൻ എൻ പി എൻ ട്രാൻസിസ്റ്റർ ദിസ് കോയിൽ ഫോംസ് ദ ഫീഡ്ബാക്ക് ലൂപ്പ് എ ബാറ്ററി ബി ആൻഡ് മില്ലിയമീറ്റർ ഈസ് കണക്റ്റഡ് ശ്രദ്ധിക്കുക എൽ വൺ കഴിഞ്ഞു കഴിഞ്ഞാൽ എൽ ടു ഈ എൽ ടു എന്ന് പറയുന്ന ഇൻഡക്ടർ ആരുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത് ഒരു എൻ പി എൻ ട്രാൻസിസ്റ്ററുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത് ഈ എൻ പി എൻ ട്രാൻസിസ്റ്ററിന്റെ എവിടെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത് ബിറ്റ്വീൻ ബേസ് ആൻഡ് എമിറ്റർ നമുക്കറിയാം ട്രാൻസിസ്റ്റർ എന്ന് പറയുമ്പോൾ ബേസ് എമിറ്റർ കളക്ടർ മൂന്ന് പാർട്ട് ഉണ്ടാവുമല്ലോ അപ്പോ ഈ എൻ പി എൻ ട്രാൻസിസ്റ്ററിന്റെ ബേസിനും എമിറ്ററിനും ഇൻ ബിറ്റ്വീൻ ആയിട്ടാണ് കോയിൽ എൽ ടുവിനെ കണക്ട് ചെയ്തിരിക്കുന്നത് കൂടാതെ ഈ കോയിൽ എന്ന് പറയുന്നത് എന്ത് ഫോം ചെയ്യുന്നു ഇറ്റ് ഫോംസ് എ ഫീഡ്ബാക്ക് ലൂപ്പ് മനസ്സിലാകുന്നുണ്ടോ ഇതിന്റെ കൂടെ തന്നെ ഒരു ബാറ്ററിയും ഒരു മില്ലി എമീറ്ററും കണക്ട് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ് പരിപാടി കഴിഞ്ഞ് കൺസ്ട്രക്ഷൻ എളുപ്പമല്ലേ അതായത് എൽ വൺ ഇൻഡക്ടർ ഉണ്ട് അതിന് വേരിയബിൾ കപ്പാസിറ്റർ സിക്ക് പാരലലി കണക്ട് ചെയ്യുന്നു ദിസ് ഫോംസ് എ ടാങ്ക് സർക്യൂട്ട് എൽ ടു എന്ന് പറയുന്ന ഇൻഡക്ടർ ആരുമായിട്ട് കണക്ട് ഇൻ ബിറ്റ്വീൻ ബേസ് ആൻഡ് യെസ് ഇൻ ബിറ്റ്വീൻ ബേസ് ആൻഡ് എമിറ്റർ ഓഫ് എ എൻ പി എൻ ട്രാൻസിസ്റ്റർ കണക്ട് ചെയ്യുന്നു ഇറ്റ് ഫോംസ് എ ഫീഡ്ബാക്ക് ലൂപ്പ് ടാങ്ക് സർക്യൂട്ടും ഫീഡ്ബാക്ക് ലൂപ്പും ഓക്കെ എ ബാറ്ററി ബി ആൻഡ് മില്ലിയമീറ്റർ എം എ ഈസ് കണക്റ്റഡ് ആ സർക്യൂട്ടിൽ ക്ലിയർ ആണോ കൺസ്ട്രക്ഷൻ കഴിഞ്ഞു എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഫിഗർ വരച്ചു പ്രിൻസിപ്പിൾ എഴുതി കൺസ്ട്രക്ഷൻ എഴുതി പകുതി മാർക്കായേ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇല്ല ഇനി ഇതിന്റെ വർക്കിംഗ് കൂടെ നമുക്ക് പഠിക്കാം ഇനി നമുക്ക് വർക്കിംഗ് കൂടെ പഠിക്കാം ഓക്കെ ഓക്കെ വർക്കിംഗ് പഠിച്ചാലോ ശ്രദ്ധിക്കുക വെൻ ദ സർക്യൂട്ട് ഈസ് സ്വിച്ച്ഡ് ഓൺ ദ കപ്പാസിറ്റർ ചാർജസ് ആൻഡ് ദെൻ ഡിസ്ചാർജസ് ത്രൂ ദ ഇൻഡക്ടർ എൽ വൺ ഇത് എൽ വൺ ആണേ ആൻഡ് സെറ്റിംഗ് അപ്പ് വൈബ്രേഷൻസ് ഓഫ് ഫ്രീക്വൻസി എഫ് വൺ അതായത് ഫ്രീക്വൻസി ഇക്വേഷൻ ആണേ അതായത് നോക്കിക്കേ അതായത് എങ്ങനെ വർക്ക് ചെയ്യുന്നത് ഈ സർക്യൂട്ട് എന്ന് പറയുന്നത് സ്വിച്ച് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു ആദ്യം ഈ കപ്പാസിറ്റർ ചാർജ് ആകുന്നു ഈ കപ്പാസിറ്റർ എന്താകുന്നു ചാർജ് ആകുന്നു കപ്പാസിറ്റർ ചാർജ് ആയ ശേഷം എന്താവും അത് ഡിസ്ചാർജ് ആവും ത്രൂ ദ ഇൻഡക്ടർ എൽ വൺ കപ്പാസിറ്റർ സർക്യൂട്ട് ഓൺ ചെയ്യുമ്പോൾ ഈ കപ്പാസിറ്റർ ആദ്യം ചാർജ് ആവുകയും ഈ എൽ വണിലൂടെ എന്ത് ചെയ്യുന്നു ഡിസ്ചാർജ് ആവുകയും ചെയ്യുന്നു എന്ത് ചെയ്യുന്നു ഡിസ്ചാർജ് ആവുകയും ചെയ്യുന്നു ക്ലിയർ ആണോ ഓക്കെ എൽ വൺ സെറ്റിംഗ് അപ്പോ discharges through the inductor L1 setting up vibrations of frequency F1 is equal to 1 by 2 pi root of L1C okay appo ee discharge karanam oru vibration undavum ee vibration frequency nu parayunnathu F1 is equal to 1 by 2 pi into root of L1C L1C aanu clear okay This produces longitudinal vibrations in the road. നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു longitudinal vibrations ഉണ്ടാക്കും നമ്മുടെ റോഡിൽ ഓക്കെ The road elongates and contracts along its length and produces an EMF in the coil L2. അപ്പോൾ ഈ പരിപാടി നടക്കുന്ന സമയത്ത് ഇതിൽ ആക്ച്വലി എന്ത് സംഭവിക്കുന്നു ഒരു longitudinal vibration ഉണ്ടാവുകയും ഈ റോഡ് എന്ന് പറയുന്നത് എന്താ എക്സ്പാൻഡ് ആവുകയും കോൺട്രാക്ട് ചെയ്യുകയും ചെയ്യും അതായത് ഇലോങ്ങേറ്റ് ചെയ്യുകയും കോൺട്രാക്ട് ചെയ്യുകയും ഇങ്ങനെ ഇലോങ്ങേറ്റ് ചെയ്യും കോൺട്രാക്ട് ചെയ്യുകയും ചെയ്യും ഓക്കെ അപ്പോ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും ഒരു ഇ എം എഫ് പ്രൊഡ്യൂസ് ചെയ്യും ഈ ഇ എം എഫ് എവിടെയാ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇ എം എഫ് എന്ന് പറയുന്നത് എവിടെയാ എൽ ടുവിലാ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എൽ ടുവിലാണ് ഈ ഒരു ഇ എം എഫ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ക്ലിയർ ആണോ This EMF is fed to the base of the transistor. ഈ എൽ ടുവിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇ എം എഫ് എവിടെയാ കൊടുക്കുന്നത് നമ്മുടെ ട്രാൻസിസ്റ്റർ എൻ പി എൻ ട്രാൻസിസ്റ്റർ ബേസിലാണ് കൊടുക്കുന്നത് okay and then to the tank circuit this positive feedback overcomes the loss of energy in the tank circuit and maintains the oscillations alleda makle ibda nokike ee emf nu parayana l2 il undavuna emf nu parayana ibda kodukunu transistor ne base il kodukunu then aa transistor base il ninnu engotta poga tank circuit la poga ഈ പോസിറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് എന്തിനെ ഓവർകം ചെയ്യുന്നു ലോസ് ഓഫ് എനർജി ഇൻ ദ ടാങ്ക് സർക്യൂട്ടിനെ ടാങ്ക് സർക്യൂട്ടിലെ ലോസ് ഓഫ് എനർജിയെ എന്ത് ചെയ്യുന്നു ഓവർകം ചെയ്യുകയും ഓസിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യുന്നു
This variable capacitor is adjusted so that the millimeter shows maximum current. വേരിയബിൾ കപ്പാസിറ്റർ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് മില്ലി ആമീറ്ററിൽ മാക്സിമം കറന്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഷോ ചെയ്യാൻ പറ്റും. അറ്റ് ദി സ്റ്റേജ് ദ ഫ്രീക്വൻസി ഓഫ് ദ ടാങ്ക് സർക്യൂട്ട് ബിക്കംസ് ഈക്വൽ ടു ദ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ലോഞ്ചിറ്റ്യൂഡിനൽ വൈബ്രേഷൻസ് ഓഫ് ദ റോഡ്. അതായത് മില്ലി ആമീറ്ററിൽ ചില അഡ്ജസ്റ്റ്മെന്റ് നടത്തിക്കൊണ്ട് മാക്സിമം കറന്റ് അനുസരിച്ച് മില്ലി ആമീറ്റർ എന്ത് ചെയ്യുക, സോറി ദ വേരിയബിൾ കപ്പാസിറ്റർ എന്താ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യും. So that the millimeter shows maximum current. അതായത് വേരിയബിൾ കപ്പാസിറ്ററിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് നടത്തി മില്ലിയമീറ്ററിൽ എന്ത് കാണിക്കണം, മാക്സിമം കറന്റ് കാണിക്കണം. മില്ലിയമീറ്ററിൽ മാക്സിമം കറന്റ് കാണിക്കുന്നവർ എന്ത് ചെയ്യണം, ഈ പറയുന്ന വേരിയബിൾ കപ്പാസിറ്റർ അഡ്ജസ്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പോ അറ്റ് ദി സ്റ്റേജ് ദ ഫ്രീക്വൻസി ഓഫ് ദ ടാങ്ക് സർക്യൂട്ട് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും, നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ദ ലോഞ്ചിറ്റ്യൂഡിനൽ വൈബ്രേഷൻസ് ഓഫ് ദ റോഡിന് ഈക്വൽ ആയിരിക്കും. അതായത് റോഡ് ഓൾറെഡി വൈബ്രേറ്റ് ചെയ്യുന്നു പറഞ്ഞിരുന്നു, ആ വൈബ്രേഷന് ആ ഒരു നാച്ചുറൽ ഫ്രീക്വൻസിക്ക് ഈക്വൽ ആയിരിക്കും എന്ത്, ടാങ്ക് സർക്യൂട്ടിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ദസ് എന്ത് സംഭവിക്കും, റെസനൻസ് സംഭവിക്കുകയും അൾട്രാസോണിക് വേവ്സ് എന്ന് പറയുന്നത് രണ്ട് എൻഡിലും പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും. ഇതാ പരിപാടി, രണ്ടെങ്കിലും അൾട്രാസോണിക് വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, അപ്പോ ദ ഫ്രീക്വൻസി ഓഫ് വൈബ്രേഷൻ ഓഫ് ദ ഫെറോ മാഗ്നറ്റിക് റോഡ്, അതായത് റോഡിന്റെ ഫ്രീക്വൻസി ഓഫ് വൈബ്രേഷൻ എന്ന് പറയുന്നത് നമുക്ക് എഫ് ടു എന്ന് എഴുതാം. എഫ് ടു എന്ന് പറയുമ്പോൾ ദാറ്റ് ഇസ് 1/2L ഇൻടു റൂട്ട് ഓഫ് ഇ ബൈ റോ ആണ്. ഇവിടെ എൽ എന്ന് പറയുമ്പോൾ ലെങ്ത് ആണ്, അതേപോലെ ഇ എന്ന് പറയുമ്പോൾ യങ്സ് മോഡുലസ് ആണ്, റോ എന്ന് പറയുമ്പോൾ എന്താണ് ഡെൻസിറ്റി ഓഫ് ദ മെറ്റീരിയൽ ഓഫ് ദ റോഡ് ആണ്. Ultrasonic waves of desired frequency can be obtained by suitably selecting the material and the length of the road. Okay, appo material selection um adhe pole road inde length um endina depend cheyunu, ultrasonic waves inde frequency produce cheyan poguna ultrasonic wave inde frequency depend cheyidirikkunu. A bundle of fine insulated nickel wires are usually used to minimize eddy current. Ivide actually undavuna eddy current ine minimize cheyan vendittu a bundle of ഫൈൻ ഇൻസുലേറ്റഡ് നിക്കൽ വയസ് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, യൂസ് ചെയ്യാറുണ്ട്. മനസ്സിലായോ, മാഗ്നെറ്റോസ്ട്രിക്ഷൻ ഓസിലേറ്റർ മനസ്സിലായോ, വളരെ സിമ്പിൾ അല്ലേ. ആദ്യം നമ്മൾ എന്ത് ഐ എൽ വൺ എന്നത് പഠിക്കണം, വേരിയബിൾ കപ്പാസിറ്റർ ടാങ്ക് സർക്യൂട്ട് ഫീഡ്ബാക്ക് ലൂപ്പ്, എൻ പി എൻ ട്രാൻസിസ്റ്ററിലോട്ട് പോകുന്നു. ഓക്കെ, അവിടെ നേരെ എന്താ ചെയ്യാം, ടാങ്ക് സർക്യൂട്ടിലോട്ട് പോകുന്ന കാര്യങ്ങളൊക്കെ പഠിച്ചില്ലേ. ഓക്കെ, ദെൻ ടു ടാങ്ക് സർക്യൂട്ട് പോകുന്നു. അപ്പോൾ ഇവിടെ ഈ പോസിറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് എന്തിനെ ഓവർകം ചെയ്യുന്നു, ലോസ് ഓഫ് എനർജി, ടാങ്ക് സർക്യൂട്ടിൽ ഉണ്ടാവുന്ന ലോസ് ഓഫ് എനർജി ഓവർകം ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചല്ലോ. റെഡി അല്ലേ, വളരെ സിമ്പിൾ അല്ലേ, വളരെ സിമ്പിൾ അല്ലേ. ഈ ഒരു ഫിഗർ മാഗ്നെറ്റോസ്ട്രിക്ഷൻ ഇതിലൊക്കെ നോക്കുന്ന സമയത്ത് ഇത്രയൊക്കെ ഉണ്ടാവും, പക്ഷെ ഇതൊന്നും കാണാതെ പഠിക്കൊന്നും വേണ്ട, കാര്യം മനസ്സിലാക്കി പഠിച്ചാൽ മാത്രം മതി. ഈ ഫിഗർ വരയ്ക്കുക, ഫിഗർ വരച്ചു കഴിഞ്ഞാൽ കാര്യങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പഠിക്കുക. ആദ്യം പ്രിൻസിപ്പിൾ, ദെൻ കൺസ്ട്രക്ഷൻ, ദെൻ വർക്കിംഗ്. ഓക്കെ, റെഡിയാണോ? അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് പീസോ ഇലക്ട്രിക് ഓസിലേറ്റർ. എന്താണ് പീസോ ഇലക്ട്രിക് ഓസിലേറ്റർ? ആക്ച്വലി എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ മാഗ്നെറ്റോസ്ട്രിക്ഷൻ ഓസിലേറ്ററിനെ യൂസ് ചെയ്യുന്നത്, ടു പ്രൊഡ്യൂസ് അൾട്രാസോണിക് വേവ്സ് അല്ലെ, അൾട്രാസോണിക് വേവ്സിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എക്സാമിന് ചോദിക്കും അൾട്രാസോണിക് വേവ്സിന്റെ പ്രൊഡ്യൂസ് ചെയ്യുന്ന രണ്ട് മെത്തേഡൊക്കെ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ എഴുതിക്കോണം കേട്ടോ. ഓക്കെ, അതേപോലെ ഒരു ഓസിലേറ്റർ ആണ് ദാറ്റ് ഇസ് പീസോ ഇലക്ട്രിക് ഓസിലേറ്റർ. ഇവിടെ എന്താ സംഭവിക്കുന്നത് നോക്കിയാലോ, ഈ പീസോ ഇലക്ട്രിക് ഓസിലേറ്ററും എന്തിനാ യൂസ് ചെയ്യുന്നത്, അൾട്രാസോണിക് വേവ്സിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാ. മക്കളെ, ഞാൻ ഒരു കാര്യം പറയാം, 100% ഉറപ്പായിട്ടും ഇത് ചോദിച്ചിരിക്കും സീരീസ് എക്സാമിനും അതേപോലെ യൂണിവേഴ്സിറ്റി എക്സാമിനും 100% ഉറപ്പായിട്ടും ചോദിച്ചിരിക്കും. അതായത് അൾട്രാസോണിക് വേവ്സിന്റെ പ്രൊഡക്ഷൻ ഉറപ്പാണ്. ഓക്കെ, ഉറപ്പായിട്ടും ചോദിക്കുന്ന ചോദ്യമാണ് അൾട്രാസോണിക് വേവ്സിന്റെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ യെസ് നോക്കിയാലോ, പീസോ ഇലക്ട്രിക് ഓസിലേറ്റർ എന്ന് പറയുമ്പോൾ ഫിഗറൊക്കെ ശ്രദ്ധിച്ചോണേ, നമുക്ക് പഠിക്കാം. ഓക്കെ, ശ്രദ്ധിക്കുക. വെൻ ക്രിസ്റ്റൽസ് ലൈക് ക്വാർട്സ്, റോഷൽ സോൾട്ട്, ടോർമാലൈൻ എക്സെട്ര ആർ സ്ട്രെച്ച്ഡ് ഓർ കംപ്രസ്ഡ് അലോങ് സർട്ടൻ ആക്സിസ്, എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇസ് പ്രൊഡ്യൂസ്ഡ് അലോങ് എ പെർപെൻഡിക്കുലർ ആക്സിസ്. This phenomenon is known as piezoelectric effect. നമ്മൾ മാഗ്നെറ്റോസ്ട്രിക്ഷൻ ഓസിലേറ്ററിൽ നമ്മൾ പഠിച്ചത് മാഗ്നെറ്റോസ്ട്രിക്ഷൻ എഫക്ട് ആണ് അല്ലേ. ഇതാ കാണിച്ചുതരാം, ആദ്യത്തെ ലൈൻ കണ്ടോ, ദാ മാഗ്നെറ്റോസ്ട്രിക്ഷൻ എഫക്ട് ആണ്. അപ്പൊ പീസോ ഇലക്ട്രിക് ഓസിലേറ്ററിൽ നമ്മൾ പഠിക്കുന്നത് എന്താണ്, പീസോ ഇലക്ട്രിക് എഫക്ട് ആണ് അല്ലെ. അപ്പൊ എന്താണ് പീസോ ഇലക്ട്രിക് എഫക്ട് എന്ന് പറയുന്നത്, ചില ക്രിസ്റ്റൽസ് അതായത് ക്വാർട്സ്, റോഷൽ സോൾട്ട്, ടോർമാലൈൻ പോലുള്ള ക്രിസ്റ്റൽസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒന്നിൽ സ്ട്രെച്ച് ചെയ്യുക അല്ലെങ്കിൽ കംപ്രസ് ചെയ്യുക,
അലോങ് ദ അലോങ് എ സർട്ടൺ ആക്സിസ്, എക്സ് ആക്സിസോ വൈ ആക്സിസോ എങ്ങനെയെങ്കിലും കംപ്രസ് ചെയ്യുകയോ സ്ട്രെച്ച് സ്ട്രെച്ച് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു? എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് പ്രൊഡ്യൂസ് അലോങ് എ പെർപെൻഡിക്കുലർ ആക്സിസ്. ഓക്കെ, ഈ ഫിനോമിനൽ എന്തെന്ന് പറയുന്നത്? പീസോ ഇലക്ട്രിക് ഇഫക്ട്. ദിസ് ഈസ് ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് പീസോ ഇലക്ട്രിക് ഓസിലേറ്റർ. കഴിഞ്ഞു കഴിഞ്ഞു. ഇനി വെൻ ആൻ ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ഈസ് അപ്ലൈഡ് അലോങ് ആൻ ആക്സിസ് മെക്കാനിക്കൽ വൈബ്രേഷൻസ് ആർ പ്രൊഡ്യൂസ്ഡ് അലോങ് എ പെർപെൻഡിക്കുലർ ആക്സിസ്. This phenomenon is called inverse piezoelectric effect. എന്താണ് ഇൻവേഴ്സ് പീസോഇലക്ട്രിക് ഇഫക്റ്റ്? അതായത് ഒരു ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ആണ് ആക്സിസിൽ ഞാൻ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അവിടെ മെക്കാനിക്കൽ വൈബ്രേഷൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. എങ്ങനെ? അലോങ് എ പെർപെൻഡിക്കുലർ ആക്സിസ്. ദിസ് ഫിനോമിനൻ ഇസ് കോൾഡ് ഇൻവേഴ്സ് പീസോഇലക്ട്രിക് ഇഫക്ട്. ദിസ് ഫിനോമിനൻ ഇസ് കോൾഡ് ഇൻവേഴ്സ് പീസോഇലക്ട്രിക് ഇഫക്ട്. ഇഫ് ദ ഫ്രീക്വൻസി ഓഫ് ദ അപ്ലൈഡ് ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് If the frequency of applied alternating voltage is equal to the natural frequency of the crystal, resonance occurs. അതായത് ഇവിടെ ഞാൻ അപ്ലൈ ചെയ്യുന്ന ഓൾട്ടർനേറ്റിംഗ് കറണ്ടിന്റെ ഫ്രീക്വൻസിയും അതേപോലെ തന്നെ ഈ ക്രിസ്റ്റലിന്റെ, ഏത് ക്രിസ്റ്റലാണോ യൂസ് ചെയ്യുന്നത് ആ ക്രിസ്റ്റലിന്റെ നാച്ചുറൽ ഫ്രീക്വൻസി തമ്മിൽ ഈക്വൽ ആവുന്ന സമയത്ത്, ഇഫ് ദ ഫ്രീക്വൻസി ഓഫ് അപ്ലൈഡ് ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ഈസ് ഈക്വൽ ടു ദ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ദ ക്രിസ്റ്റൽ, അവിടെ എന്ത് സംഭവിക്കും? റെസനൻസ് സംഭവിക്കും. റെസനൻസ് ഒക്വേഴ്സ്. ഈ ഫിനോമിനൻ, ദിസ് ഫിനോമിനൻ ഈസ് മേഡ് യൂസ് ഓഫ് This phenomenon is made use of in producing ultrasonic waves. ഈ ഫിനോമിനാ നമ്മൾ എവിടെ യൂസ് ചെയ്യുന്നത്? അൾട്രാസോണിക് വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? അപ്പൊ ഇതിന്റെ കൺസ്ട്രക്ഷൻ ആൻഡ് വർക്കിംഗ് പഠിച്ചാലോ? ഇതിന്റെ കൺസ്ട്രക്ഷൻ ആൻഡ് വർക്കിംഗ് കൂടെ പഠിച്ചാലോ? റെഡിയാണോ? റെഡിയാണോ? കൺസ്ട്രക്ഷൻ വർക്കിംഗ് പഠിക്കാം. നോക്കിയേ, ശ്രദ്ധിക്കുക. ദ കളക്ടർ ഓഫ് എ എൻ പിൻ ട്രാൻസിസ്റ്റർ ഈസ് കണക്ടഡ് ടു ഇൻഡക്ടർ എൽ ടു. ഇവിടെ ആക്ച്വലി രണ്ട് ഇൻഡക്ടേഴ്സ് ആണ് ഉള്ളത്. ഏതൊക്കെയാ? എൽ വൺ എന്നും എൽ ടു എന്നും. ഇവിടെ ഈ എൽ ടു എന്ന് പറയുന്ന ഇൻഡക്ടർ എവിടെയാ കണക്ട് ചെയ്തിരിക്കുന്നത്? ദ കളക്ടർ ഓഫ് എൻ പി എൻ ട്രാൻസിസ്റ്റർ ഈസ് കണക്ടഡ് ടു ആൻ ഇൻഡക്ടർ എൽ ടു. അതായത് ആ എൻ പി എൻ ട്രാൻസിസ്റ്ററിന്റെ കളക്ടറിലാണ് ഈ ഇൻഡക്ടർ എൽ ടു കണക്ട് ചെയ്തിരിക്കുന്നത്. അതേപോലെ ബേസ് എന്ന് പറയുന്നത് എവിടെ കണക്ട് ചെയ്തിരിക്കുന്നത്? എൽ വണ്ണിലും. നോക്ക്, എൽ ടു കണക്ട് ചെയ്തിരിക്കുന്നത് കളക്ടറിലും, ബേസ് എവിടെയാടാ? ബേസ് എന്ന് പറയുന്നത് എൽ വണ്ണിലും. ഓക്കെ, കളക്ടർ ബേസ്. ഓക്കെ ശരി. എ വേരിയബിൾ കപ്പാസിറ്റർ സി ഈസ് കണക്ടഡ് അക്രോസ് എൽ വൺ ഫോമിംഗ് എ ടാങ്ക് സർക്യൂട്ട്. നേരത്തെ പോലെ തന്നെയാണ്, ഈ എൽ വണ്ണിന് പാരലായിട്ട് എന്താ ഒരു വേരിയബിൾ കപ്പാസിറ്റർ കൊടുത്തിട്ടുണ്ട്. സോ ഇറ്റ് ഫോംസ് എ ടാങ്ക് സർക്യൂട്ട്, ഫോംസ് എ ടാങ്ക് സർക്യൂട്ട്. ദ എൻഡ്സ് ഓഫ് അനദർ ഇൻഡക്ടർ എൽ ത്രീ ആർ കണക്ടഡ് ടു എ പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽ ക്വാർട്സ്. അതായത് ഇവിടെ വേറൊരു ഇൻഡക്ടറും കൂടെ ഉണ്ട്, ദാറ്റ് ഈസ് എൽ ത്രീ. ഈ എൽ ത്രീ കണക്ട് ചെയ്തിരിക്കുന്നത് എവിടെയാ? ക്വാർട്സ് ക്രിസ്റ്റലില. എൽ ത്രീ കണക്ട് ചെയ്തിരിക്കുന്നത് ക്വാർട്സ് ക്രിസ്റ്റലിലാണ്. ത്രൂ ദ ഇലക്ട്രോഡ്സ് ഫിക്സഡ് ഓൺ ഇറ്റ്. അതേപോലെ തന്നെ എ ബാറ്ററി ബി ആൻഡ് മില്ലിയാമീറ്റർ എം എ ആൻഡ് എ കീ. ഇതൊക്കെ എവിടെയാ? നമ്മുടെ സർക്യൂട്ടിലുള്ള സാധനങ്ങളാണ്. വെൻ ദ സർക്യൂട്ട് ഈസ് സ്വിച്ച്ഡ് ഓൺ, ആ ഇനിയാണ് പരിപാടി വർക്കിംഗ്. സർക്യൂട്ട് സ്വിച്ച് ഓൺ ചെയ്ത സമയത്ത് ദ കപ്പാസിറ്റർ സി ഗെറ്റ്സ് ചാർജ്ഡ്. നേരത്തെ പോലെ പരിപാടി തന്നെയാണ്. കപ്പാസിറ്റർ എന്ത് ചെയ്യുന്നു? ചാർജ് ആകുന്നു. ചാർജ് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഡിസ്ചാർജ് ചെയ്യും. അത് തന്നെ അടുത്ത പരിപാടി. ദെൻ ഇറ്റ് ഡിസ്ചാർജസ് ത്രൂ ദ ഇൻഡക്ടർ എൽ വൺ. ഇവിടെ ചാർജ് ആവുകയും അതേപോലെ എൽ വണ്ണിൽ കൂടെ എന്ത് ചെയ്യും? ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, ആൻഡ് അഗെയിൻ ഗെറ്റ്സ് ചാർജ് വിത്ത് ഓപ്പോസിറ്റ് പൊളാരിറ്റി. എന്നിട്ട് വീണ്ടും ചാർജ് ആവും വിത്ത് ഓപ്പോസിറ്റ് പൊളാരിറ്റി. Thus, oscillations are set up in the tank circuit with a frequency F1 is equal to 2 pi into root of L1C. Clear ആണോ? ഇത് കാരണം അവിടെ എന്ത് സംഭവിക്കുന്നു? അവിടെ ഓസിലേഷൻ സംഭവിക്കുന്നു. ആ ഓസിലേഷന്റെ ഫ്രീക്വൻസി ആണ് കൊടുത്തിരിക്കുന്നത് എഫ് വൺ ഈസ് ഈക്വൽ ടു 1/2πL1C. Now, the EMF appears across inductor L2. L2ന്റെ across എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? EMF പ്രൊഡ്യൂസ് ചെയ്യും. And it is fed to the inductor L3.
ഈ എൽ ടുവിൽ ഉണ്ടാവുന്ന ഇ എം എഫ് എടാ കൊടുക്കും, എൽ ത്രീയിലോട്ട് കൊടുക്കും. ഓക്കെ, എൽ ത്രീ എന്ന് പറയുമ്പോൾ അടുത്ത ഇൻഡക്ടർ ആണ്. അപ്പൊ ദ ക്രിസ്റ്റൽ സ്റ്റാർട്സ് വൈബ്രേറ്റിംഗ്, ആ സമയത്താണ് ക്രിസ്റ്റൽ എന്ത് ചെയ്യുന്നത്, സ്റ്റാർട്സ് വൈബ്രേറ്റിംഗ് ഡ്യൂ ടു ഇൻവേഴ്സ് പീസോ ഇലക്ട്രിക് എഫക്ട്. അപ്പൊ ക്രിസ്റ്റൽ വൈബ്രേറ്റിംഗ് തുടങ്ങുന്നത് എന്താ, ഡ്യൂ ടു ഇൻവേഴ്സ് പീസോ ഇലക്ട്രിക് എഫക്ട് ആണ്. This induces an EMF back into the inductor L1. Okay. അത് കാരണം എന്ത് സംഭവിക്കും, ഈ EMFന് എന്ത് ഇവിടെ ഒരു EMF ഉണ്ടാവുകയും ആ EMF ഇവിടെ കൊടുക്കും L1. കണ്ട ഈ പരിപാടി എന്താ, ഈ പരിപാടി നടന്നു തൊട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നു, അത് ഇവിടെ പരിപാടി നടന്നിട്ട് ഇവിടെ ഉണ്ടാകുന്ന വൈബ്രേഷൻ കാരണം EMF ഇവിടെ കൊടുക്കുന്നു, L1 കൊടുക്കുന്നു. ഓക്കെ ഓക്കെ. This induces an EMF back into the inductor L1. And these oscillations are maintained in the tank circuit. അങ്ങനെയാണ് നമ്മൾ ടാങ്ക് സർക്യൂട്ടിലെ ഓസിലേഷൻസ് എന്ത് ചെയ്യുന്നത്, മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇനി ഇറ്റ്സ് ആംപ്ലിഫൈഡ് ഔട്ട്പുട്ട് അപ്പിയേഴ്സ് അക്രോസ് L2 ആൻഡ് ഇറ്റ് ഈസ് ഫെഡ് ടു L3. ആൻഡ് അതിൻ്റെ ആംപ്ലിഫൈഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട് എന്ന് പറയുന്നത് L2 കൊടുക്കും, L2 നിന്നും L3 പോകും. The value of the capacitor C is so adjusted that the millimeter reads maximum current. നേരത്തെ പോലെ തന്നെയാണ് നമ്മുടെ കപ്പാസിറ്ററിലെ വേരിയബിൾ കപ്പാസിറ്ററിലെ വാല്യൂ എന്ത് ചെയ്യുന്നത്, നമ്മൾ ചെറുതായിട്ട് ചേഞ്ച് ചെയ്ത് കൊടുക്കും. എന്തിനു വേണ്ടിയിട്ടാണ്, നമ്മുടെ മില്ലിയമീറ്ററിൽ മാക്സിമം കറണ്ട് കാണിക്കുന്നത് വരെ. ഓക്കെ, അറ്റ് ദിസ് സ്റ്റേജ്, ആ ഒരു മാക്സിമം കറണ്ട് കാണിക്കുന്ന ആ ഒരു സ്റ്റേജിൽ ഫ്രീക്വൻസി ഓഫ് ദ ടാങ്ക് സർക്യൂട്ട് ബിക്കംസ് ഈക്വൽ ടു ദ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ദ ക്വാർട്സ് ക്രിസ്റ്റൽ. ആ സമയത്ത് നമ്മുടെ ടാങ്ക് സർക്യൂട്ടിലെ ഫ്രീക്വൻസിയും ക്വാർട്സ് ക്രിസ്റ്റലിന്റെ നാച്ചുറൽ ഫ്രീക്വൻസി ആയിട്ട് എന്ത് ചെയ്യും, ഈക്വൽ ആവുകയും അവിടെ എന്ത് സംഭവിക്കും, റെസൊണൻസ് ഒക്കേഴ്സ്. The vibrating quartz crystal produces longitudinal ultrasonic waves in the surrounding air. ആ റെസൊണൻസ് നടക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും, ഈ ക്വാർട്സ് ക്രിസ്റ്റൽ അൾട്രാസോണിക് വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. എളുപ്പമുള്ള പരിപാടിയല്ലേ, മാഗ്നറ്റോസ്ട്രിക്ഷൻ എഫക്ട് പഠിച്ച് അല്ലെ, മാഗ്നറ്റോസ്ട്രിക്ഷൻ ഓസിലേറ്റർ പഠിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഏകദേശം സിമിലാരിറ്റി ഉള്ള സാധനമാണ് എന്തെന്ന് പറയുന്നത്, പീസോ ഇലക്ട്രിക് ഓസിലേറ്റർ എന്ന് പറയുന്നത്. കൺസ്ട്രക്ഷൻ ഡിഫറെൻ്റ് ആണ് എന്താ, അതേപോലെ പ്രിൻസിപ്പിൾ ഡിഫറെൻ്റ് ആണ്, പക്ഷേ അതിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നതിൽ ഏകദേശം ഒരു 70% സിമിലാരിറ്റി ഉണ്ടെന്നുള്ള കാര്യം ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ. ഒരെണ്ണം പഠിച്ചാൽ മറ്റത് ഈസി ആയിട്ട് എഴുതാം. ഇതാണ് ഇതിൻ്റെ ഒരു രസം. ഓക്കെ, മനസ്സിലായോ, മനസ്സിലായെങ്കിൽ ചാറ്റ് ബോക്സിൽ ഫയർ ഇമോജി ഇടുക. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെയും ആക്ച്വലി നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ദ ക്രിസ്റ്റലിനെ നമ്മൾ F2 എന്ന് എഴുതാം. നാച്ചുറൽ ഫ്രീക്വൻസി, നേരത്തെ സെയിം ഇക്വേഷൻ തന്നെയാണ് കേട്ടോ, ഫ്രീക്വൻസി ഓഫ് ദ ക്രിസ്റ്റൽ എന്ന് പറയുന്നത് നമ്മൾ F2 എന്നാണ് എഴുതുന്നത്. F2 എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും, നേരത്തെ നമ്മൾ മാഗ്നറ്റോസ്ട്രിക്ഷൻ ഓസിലേറ്റർ പഠിച്ച അതേ ഇക്വേഷൻ തന്നെയാണ്. F2 ഈസ് ഈക്വൽ ടു, അല്ല ചെറിയ വ്യത്യാസമുണ്ട് കേട്ടോ, P/2L റൂട്ട് ഓഫ് E/ρ, ചെറിയ വ്യത്യാസമുണ്ടേ, E/ρ. ഇവിടെ L എന്ന് പറയുമ്പോൾ എന്താണ്, ലെങ്ത് ആണ്. E എന്ന് പറയുമ്പോൾ യങ്സ് മോഡുലസ് ആണ്. ആൻഡ് അതേപോലെ റോ എന്ന് പറയുമ്പോൾ എന്താണ്, ഡെൻസിറ്റി ആണ്. ഓക്കെ, ക്ലിയർ. P എന്ന് പറയുമ്പോൾ അതെന്തായിരിക്കും, 1, 2, 3 നാച്ചുറൽ നമ്പേഴ്സ് കേട്ടോ. ഓക്കെ ആണോ, ഓക്കെ ആണോ, ക്ലിയർ. ഓക്കെ, അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിറ്റക്ഷൻ ഓഫ് അൾട്രാസോണിക് വേവ്സ് ആണ്. നമ്മൾ എങ്ങനെ അൾട്രാസോണിക് വേവ്സിനെ ഡിറ്റക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് അടുത്ത് പഠിക്കാനായിട്ട് പോകുന്നത്. എങ്ങനെ നമ്മൾ അൾട്രാസോണിക് വേവ്സിനെ ഡിറ്റക്ട് ചെയ്യുക, അൾട്രാസോണിക് വേവ്സ് ആർ യൂഷ്വലി ഡിറ്റക്ടഡ് ബൈ യൂസിങ് 2 മെത്തേഡ്സ്. ഏതൊക്കെയാ, തെർമൽ ഡിറ്റക്ടറും പീസോ ഇലക്ട്രിക് ഡിറ്റക്ടറും. തെർമൽ ഡിറ്റക്ടറും പീസോ ഇലക്ട്രിക് ഡിറ്റക്ടറും വെച്ചിട്ടാണ് നമ്മൾ അൾട്രാസോണിക് വേവ്സിനെ ഡിറ്റക്ട് ചെയ്യുന്നത്. വാട്ട് ഈസ് തെർമൽ ഡിറ്റക്ഷൻ, വെൻ അൾട്രാസോണിക് വേവ്സ് ട്രാവൽ ത്രൂ എ മീഡിയം ദ ടെമ്പറേച്ചർ ഇൻക്രീസസ് അറ്റ് ദ റീജിയൻസ് ഓഫ് കംപ്രഷൻസ് ആൻഡ് ഇറ്റ് ഡിക്രീസസ് അറ്റ് ദ റീജിയൻസ് ഓഫ് എയർ ഫാക്ഷൻസ് അല്ലേ. അതായത് ഈ അൾട്രാസോണിക് വേവ്സ് എന്ന് പറയുന്നത് നമുക്ക് അറിയാലോ, ഒരു ലോഞ്ചിറ്റ്യൂഡിലെ വേവ്സ് ആണെന്നുള്ള കാര്യം അറിയാലോ. അപ്പൊ ഇതിങ്ങനെ പോകുന്ന സമയത്ത്, അതായത് ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്ന സമയത്ത് അതിന്റെ റീജിയൻസ് ഓഫ് കംപ്രഷൻസിൽ ടെമ്പറേച്ചർ കൂടുകയും അതേപോലെ റീജിയൻസ് ഓഫ് എയർ ഫാക്ഷൻസിൽ ടെമ്പറേച്ചർ കുറയുകയും ചെയ്യും. പ്ലാറ്റിനം ഈസ് വെരി സെൻസിറ്റീവ് ടു ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. അറിയാലോ പ്ലാറ്റിനം എന്ന് പറയുന്ന മെറ്റൽ എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ഭയങ്കര സെൻസിറ്റീവാ. So if a platinum wire is placed in the path of ultrasonic waves, the wire is alternately heated and cooled throughout its length. അതായത്
നമ്മുടെ ലോഞ്ചിറ്റ്യൂഡൽ വേവ്സ് എന്ന് പറയുന്ന സമയത്ത് എന്താ അതിന് കംപ്രഷൻസ് റെയർ ഫാക്ഷൻ കംപ്രഷൻസ് റെയർ ഫാക്ഷൻസ് കംപ്രഷൻസ് റെയർ ഫാക്ഷൻസ് ആൾട്ടർനേറ്റീവിലാണ് വരുന്നത്. അപ്പൊ ഈ അൾട്രാസോണിക് വേവ്സ് പോകുന്ന ആ ഒരു വഴിയിൽ ഞാനൊരു പ്ലാറ്റിനം വയർ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കും? അവിടെ ഓൾട്ടർനേറ്റീവ്ലി ഹീറ്റ് ചെയ്യും. കാരണം ഇവിടെ നോക്കെ, ടെമ്പറേച്ചർ എപ്പോഴാണ് കൂടുക? കംപ്രഷൻസിൽ കൂടും, റെയർ ഫാക്ഷൻസിൽ കുറയും. അപ്പൊ കംപ്രഷൻ റെയർ ഫാക്ഷൻ സി ആർ സി ആർ സി ആർ എന്ന് പോകുന്ന സമയത്ത് ടെമ്പറേച്ചർ കൂടും കുറയും കൂടും കുറയും കൂടും കുറയും കൂടും കുറയും. ഓക്കെ, ദിസ് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ചേഞ്ചസ് ദ റെസിസ്റ്റൻസ് ഓഫ് ദ പ്ലാറ്റിനം വയർ. ഈ ഒരു ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ എന്താ നമ്മുടെ പ്ലാറ്റിനം വയറിന്റെ റെസിസ്റ്റൻസിനെ ചേഞ്ച് ചെയ്യും. ദ വേരിയേഷൻ റെസിസ്റ്റൻസ് ക്യാൻ ബി നോട്ടഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ സെൻസിറ്റീവ് ബ്രിഡ്ജ് അറേഞ്ച്മെന്റ്, ദസ് അൾട്രാസോണിക് വേവ്സ് ആർ ഡിറ്റക്ടഡ്. ഓക്കെ, അങ്ങനെ ചെയ്യ റെസിസ്റ്റൻസിൽ ചേഞ്ച് വരുന്നതിന് കാരണം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് അൾട്രാസോണിക് വേവ് ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. കാരണം ത്രൂ എ സെൻസിറ്റീവ് ബ്രിഡ്ജ് അറേഞ്ച്മെന്റ്. ഓക്കെ, ചെറിയൊരു സെൻസർ പോലെയാണ്. അടുത്ത് പീസോ ഇലക്ട്രിക് ഡിറ്റക്ഷൻ എന്ന് പറയുമ്പോഴോ, അൾട്രാസോണിക് വേവ്സ് ക്യാൻ ഓൾസോ ബി ഡിറ്റക്ടഡ് ബൈ എംപ്ലോയിങ് ദ പ്രിൻസിപ്പിൾ ഓഫ് പീസോ ഇലക്ട്രിക് എഫക്ട്. പീസോ ഇലക്ട്രിക് എഫക്ട് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് അൾട്രാസോണിക് വേവ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുക മാത്രമല്ല നമുക്ക് അതിനെ ഡിറ്റക്ട് ചെയ്യാനും പറ്റും. യൂഷ്വലി എ ക്വാർട്സ് ക്രിസ്റ്റൽ ഈസ് യൂസ് ടു ഡിറ്റക്ട് അൾട്രാസോണിക് വേവ്സ്. ക്വാർട്സ് ക്രിസ്റ്റൽ യൂസ് ചെയ്ത് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അൾട്രാസോണിക് വേവ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതേ ക്വാർട്സ് ക്രിസ്റ്റൽ യൂസ് ചെയ്ത് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അൾട്രാസോണിക് വേവിനെ ഡിറ്റക്ട് ചെയ്യുന്നതും. When the crystal receives ultrasonic waves at one pair of faces, charges are produced on the other pair of faces. Alle one pair of faces il ee para ultrasonic waves undattana samayathe next and adutha pair of faces il endu sambhavikkunu, charges produce cheyunu. The corresponding voltage is very small, hence it is suitably amplified and detected by a microvoltmeter. Avada undavuna charges karana undavuna voltage ennu parayunnu valare small aanu. ഈ സ്മോൾ സ്മോൾ ആയിട്ടുള്ള വോൾട്ടേജ് നമ്മൾ എന്ത് ചെയ്യുന്നു, സ്യൂട്ടബിളി ആംപ്ലിഫൈ ചെയ്യുകയും മൈക്രോ വോൾട്ട് മീറ്റർ യൂസ് ചെയ്ത് നമ്മൾ അതിനെ ഡിറ്റക്ട് ചെയ്യുകയും ചെയ്യുന്നു. ദീസ് ആർ ദ ടു മെത്തേഡ് ഓഫ് പീസോ ഇലക്ട്രിക് സോറി എന്താ അൾട്രാസോണിക് വേവ് ഡിറ്റക്ഷൻ. ക്ലിയർ ക്ലിയർ ആണോടാ, ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, സോ ഇന്ന് പഠിച്ച കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കുക. ആൻഡ് അതേപോലെ തന്നെ ക്ലാസ് കഴിഞ്ഞ ശേഷം ക്ലാസിനെ കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ കമന്റ് ചെയ്യുക. ആൻഡ് ഇത് നമ്മുടെ മൊഡ്യൂൾ 4 and 5 ഫിസിക്സ് ബിയുടെ പാർട്ട് 1 മാത്രമേ ആയിട്ടുള്ളൂ. നമുക്ക് പാർട്ട് 2 ഉണ്ട്. പാർട്ട് 2 ൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ പഠിക്കാം, ഇതിന്റെ ആപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ പഠിക്കണം. അടുത്ത് നമുക്ക് ലേസർ പഠിക്കണം, കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. സോ നമുക്കത് പാർട്ട് 2 ൽ നന്നായിട്ട് പഠിക്കാം. സോ ഇന്ന് പഠിച്ച കാര്യങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് പഠിക്കുക, വ്യക്തമായിട്ട് പഠിക്കുക. ഓക്കെ, എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. സോ യെസ്, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. നാളെ നമുക്ക് ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന്റെ പാർട്ട് 2 ഉണ്ട്, കൃത്യം 6:30 മണിക്ക്. സോ എല്ലാവരും ഉണ്ടാവുക, ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് പാർട്ടിലും എല്ലാവരും ഉണ്ടാവുക. അതേപോലെ തന്നെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും പഠിക്കട്ടെ, എല്ലാവരും വരട്ടെ, എല്ലാവരും തന്നെ അടിപൊളിയായിട്ട് പഠിക്കട്ടെ. ഓക്കെ, സോ യെസ്, അപ്പോ താങ്ക് യു സോ മച്ച് ഗൈസ്. ഓക്കെ, സോ നമ്മുടെ മാരത്തോൺ ലൈവ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത കാര്യമൊക്കെ എന്ത് ചെയ്യുക, ഫ്രണ്ട്സിനോടൊക്കെ മാക്സിമം എന്ത് ചെയ്യുക, അറിയിക്കുക. ഓക്കെ, ശരിയായില്ലടാ, ഒരിക്കലും ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ ഓക്കെ, നിങ്ങൾക്ക് തന്നിരിക്കുന്നു എൻ്റെ ഹൃദയം. ഓക്കെ, ചിരിക്കുന്ന എൻ്റെ ഹാർട്ട് കണ്ടിട്ട്. ഓക്കെ, ശരിയെടാ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. ഇതിന്റെ പാർട്ട് 2 എന്തായാലും ഞാൻ വരുന്നുണ്ട്, ഉടനെ തന്നെ വരുന്നുണ്ട്. സോ പാർട്ട് 2 ൽ നമുക്ക് കാണാം. പഠിപ്പിച്ച കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കുക, ഫ്രണ്ട്സിന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാത്ത കുട്ടികൾ ലൈക്ക് ചെയ്യുക. ഓക്കെ, കൂടുതൽ കാര്യങ്ങളൊന്നും പഠിക്കാൻ പറയാനില്ല. അപ്പൊ നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.